ഹേ ഗായ്സ്, സ്റ്റോംസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും നല്ല സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു കടലിലെ സൈഡിലൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി രണ്ട് പേരൊക്കെ തന്നെ ഇവിടെ ഞാൻ കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ജിൽ വാൻഡേ എന്ന് പറഞ്ഞാൽ ആ പോലീസ് ഓഫീസറും ഉണ്ട്, നമ്മുടെ മിലിറ്ററി കേണലും ഉണ്ട്. രണ്ടുപേരും നമുക്ക് നല്ല പണി തന്നുകൊണ്ട് രണ്ടുപേരെയും നമ്മളങ്ങ് കിഡ്നാപ്പ് ചെയ്തത് വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ സംഭവങ്ങളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവർ രണ്ടുപേരും നമ്മൾ കിഡ്നാപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ ടൈം ട്രാവൽ മെഷീൻ ഉപയോഗിച്ച് നമ്മുടെ ഫാമിലീനൊക്കെ തന്നെ കുറച്ച് ദിവസം മുമ്പ് തിരിച്ച് കൊണ്ടുവന്നിരുന്നു. അതിനുശേഷം നമുക്ക് ഓരോരോ പണികൾ ഓരോന്നായിട്ട് കിട്ടാൻ തുടങ്ങി. ടൈം ട്രാവൽ ചെയ്ത് നമ്മൾ പാസ്റ്റിലോട്ട് പോയ ശേഷം എന്തൊക്കെയൊക്കെയോ മാറ്റങ്ങളൊക്കെ തന്നെ സംഭവിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മിലിറ്ററി കാരണം നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. പക്ഷേ മിലിറ്ററി കാരണം അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ വണ്ടിയിൽ ചാടി രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ ലോസ് ആഞ്ചലസിൽ തന്നെ നമ്മളൊരു വാണ്ടഡ് പേഴ്സൺ ആയിട്ട് മിലിറ്ററി കാരണം നമ്മളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ പോലീസുകാരൊക്കെ തന്നെ നമ്മളെ പുറകെയായിരുന്നു. അത് കഴിഞ്ഞിട്ടും നമ്മുടെ മിലിറ്ററി കാരണം നമ്മളെ കൈയോടെ പിടിച്ച് നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മളെ പിടിച്ചത്. നമ്മുടെ പോലീസുകാരെയൊക്കെ തന്നെ കൊണ്ടുവന്നാണ് നമ്മളെ പിടിച്ചത്. നമ്മളെ പിടികൊടുത്ത് തന്നെ നമ്മുടെ ബെന്നീനെയൊക്കെ തന്നെ ഗൺ പോയിന്റ് നിർത്തിയോണ്ടാണ് നമ്മൾ പിടികൊടുത്ത് തന്നെ. അതിനുശേഷം മിലിറ്ററി കേണലിൽ നമുക്ക് കുറേ പണികളാണ് തന്നെ. മിലിറ്ററി കേണലിൽ മാത്രമല്ല, ഈ ലോസ് ആഞ്ചലസിലെ പ്രസിഡന്റ് നമുക്ക് കുറേ പണികളാണ് തന്നെ. അവർ പറഞ്ഞു നമ്മൾ അവരുടെ സർവൻ്റായിട്ട് ജോലി ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ പറയുന്നത് കേട്ട് അവർ നടന്നു. ഇനി അവർ പറയുന്നത് കേട്ട് നമ്മൾ നടന്നിട്ടെങ്കിൽ നമ്മളെ പിടിച്ച് ജയിലിലിടുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. നമ്മളെന്തായാലും അവർ പറയുന്നത് കേട്ടൊക്കെ തന്നെ നടക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവർ നമ്മളോട് ഒരു കാര്യം പറഞ്ഞത്. മിലിറ്ററി കേണലിൽ നമ്മളോട് പറഞ്ഞു നമ്മുടെ പേജിനെ എന്ത് ആ മങ്കി കിങ് എന്ന് പറഞ്ഞാൽ അവനെയും നമ്മൾ കൊല്ലണം. പക്ഷെ നമ്മൾക്ക് അവരെ കൊല്ലാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ലൊക്കേഷനിൽ പോയിട്ട് അവരെ രക്ഷപ്പെടുത്തി വിട്ടു. അതിനുശേഷം നമ്മൾ നേരെ പോയി മിലിറ്ററി കേണലിനെ അങ്ങ് കിഡ്നാപ്പ് ചെയ്തു. അതിനുശേഷം നമ്മളിത് ജിൽ വാൻഡിനെ ഈ പോലീസ് ഓഫീസറെ കിഡ്നാപ്പ് ചെയ്തു. ഇനി നമുക്ക് കിഡ്നാപ്പ് ചെയ്യാൻ ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് പ്രസിഡൻറ്റിനെയും കൂടെ കിഡ്നാപ്പ് ചെയ്താൽ നമ്മുടെ ജോലി കഴിഞ്ഞു. അപ്പോൾ ഇവരെന്തായാലും കിഡ്നാപ്പ് ചെയ്ത സ്ഥിതിക്ക് ഇവരെന്തായാലും നേരെ നമ്മുടെ സീക്രട്ട് ബേസിലോട്ട് കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയിട്ട് ഇവരെന്തായാലും നമുക്ക് അങ്ങോട്ട് തടങ്കലിലാക്കി വെച്ചേക്കാം. എന്നിട്ട് വേണം നമുക്ക് പോയിട്ട് നമ്മുടെ പ്രസിഡൻറ്റിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കഴിച്ചപ്പോൾ നമ്മുടെ സീക്രട്ട് ബേസിലോട്ട് നമ്മളങ്ങനെ ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുറകെ പോലീസുകാരൊന്നും തന്നെ ചേസ് ചെയ്ത് വരുന്നു തന്നെയാണ്. അപ്പോൾ നമ്മളെന്തായാലും സേഫാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെന്തായാലും കൊണ്ടുപോയി തടങ്കലിലാക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വഴി അങ്ങ് കയറി ചെല്ല. അപ്പോൾ നമ്മുടെ സീക്രട്ട് ബേസ് ആണ് ഇത് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു ഓൾഡ് കോക്ക് സ്റ്റോറേജ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ സീക്രട്ട് ബേസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. എന്തായാലും നമുക്ക് നേരെ ഉള്ളിലോട്ട് കയറാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഗേറ്റൊക്കെ തന്നെ തുറക്കുന്നുണ്ട്. അപ്പോൾ പുറകിൽ നിന്ന് ആരും തന്നെ നമ്മൾ ഫോളോ തന്നെ ചെയ്ത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മിലിറ്ററി കേണലിലെ വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്തായാലും നമുക്ക് ഇവരെ പിടിച്ച് നേരെ അകത്തോട്ട് കൊണ്ടുപോയി തടങ്കലിലാക്കാം. അങ്ങനെ കഴിച്ചപ്പോൾ നമ്മൾ ജിൽ വാൻഡേനെ പിടിച്ച് നേരെ ഉള്ളിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി അവൾക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റില്ല. കാരണം ഈ ഗ്ലാസ്സിൽ നമുക്ക് അങ്ങോട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് വൺ സൈഡ് മിററാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ അവളുടെ അതിൻ്റെ ഉള്ളിൽ പേടിച്ചൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അവൾ എവിടെയാണെന്ന് പോലും അവൾക്കിപ്പോൾ അറിയത്തില്ല. പിന്നെ മിലിറ്ററി കേണലിൽ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലാണ് പിടിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ മിലിറ്ററി കേണലിൽ അവിടെ കിടക്കുന്നൊക്കെ തന്നെയുണ്ട്. പുള്ളിക്ക് ഇതുവരെ ബോധം തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇവൾക്ക് നേരത്തെ ബോധമൊക്കെ തന്നെ വന്നു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പേജ് പറയുന്നത് ഇനി ഒരാളെയും കൂടെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആഞ്ചലസ് റൂൾ ചെയ്യാം. അതാരാന്ന് വെച്ചാൽ നമ്മുടെ ലോസ് ആഞ്ചലസിലെ പ്രസിഡന്റിനെയാണ് നമുക്ക് അടുത്ത പോയി പിടിക്കേണ്ടത്. അപ്പോൾ ലോസ് ആഞ്ചലസിലെ പ്രസിഡന്റിനെ പ്രസിഡന്റ് ആക്കി തന്നെ നമ്മളാണ്. കാരണം മിലിറ്ററി കേണലിൻ്റെ മോളായിരുന്നു ലോസ് ആഞ്ചലസിലെ പ്രസിഡന്റ്. അപ്പോൾ അവൾ ആ വോട്ടെടുപ്പിലൊക്കെ തന്നെ ജയിക്കാൻ കാരണമൊക്കെ തന്നെ എന്തായാലും നമ്മളാണ്. അത് കഴിഞ്ഞപ്പോഴാണ് അവൾ നമുക്കിപ്പോൾ പണി തരാൻ തുടങ്ങിയത്. അപ്പോൾ ലെസ്റ്റർ എന്തായാലും അവളുടെ ലൊക്കേഷൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ നമ്മളോട് പറയുന്ന അവളുടെ ലൊക്കേഷൻ ഇപ്പോൾ ഒന്ന് വെച്ചാൽ നേരത്തെ പോയാൽ മതി, നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ മാൻഷനിലാണത് അവൾ ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തായിട്ട് നേരെ പ്രസിഡൻറ്റിൻ്റെ മാൻഷനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സീക്രട്ട് ബേസിൽ നിന്ന് ഒരു വണ്ടി എടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും താഴെ നിന്ന് തന്നെ ഒരു വണ്ടി എടുത്തേക്കാം. അപ്പോൾ ഫ്രണ്ട് നമ്മുടെ വേറെ രണ്ട് വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അത് വേണ്ട, കാരണം നമ്മളൊരു അറ്റാക്കിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ എസ് യു വി വല്ല വണ്ടികളും ഏതെങ്കിലും നമുക്ക് ഇങ്ങോട്ട് എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീപ്പ് റൂബിക്കോൺ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വണ്ടി തന്നെ ഇങ്ങോട്ട് എടുത്താൽ മതി. ആ വണ്ടിയായിട്ട് നേരെ പ്രസിഡൻറ്റിൻ്റെ മാൻഷനിലോട്ട് പോയപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, സിറ്റിയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ആ മാൻഷൻ നമ്മുടെ പണ്ട് നമ്മുടെ മൈക്കിളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാൻഷനാണ് ഇപ്പോൾ പ്രസിഡൻറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്താ നേരെ വണ്ടി അങ്ങോട്ട് എടുക്കുകയാണ്. സെറ്റ് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും ടൈം കളയാനില്ല. നമുക്ക് എന്തായാലും വണ്ടി നേരെ ഇവിടുന്ന് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും ഗേറ്റും അങ്ങോട്ട് നൈസായിട്ട് തുറന്നിട്ടൊക്കെ തന്നെയുണ്ട്. ഗേറ്റും തുറന്ന് വന്നു. അപ്പോൾ നമുക്ക് ഇനി നേരെ പോകാം പ്രസിഡൻറ്റിൻ്റെ മാൻഷനിലോട്ട്. ഇവിടുന്ന് തന്നെ കുറച്ച് ദൂരം തന്നെ പോകാനുണ്ട്. നമ്മൾ ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിട്ടു പോകാം. അങ്ങനെ കഴിച്ചപ്പോൾ നമ്മൾ ഏതാണ്ട് പ്രസിഡൻറ്റിൻ്റെ വീട്ടിലെത്താനായിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ നമുക്ക് കുറച്ച് എക്യുപ്മെൻസും കൂടെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. കാരണം പ്രസിഡൻറ്റിൻ്റെ വീടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വളവും കൂടെ കഴിഞ്ഞാൽ നേരെ ആ വീടൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ്ട് പ്രസിഡൻറ്റിൻ്റെ വീടൊക്കെ തന്നെ. ഊഷ്, ഒരു വണ്ടി ഇടയിൽ കൂടെ കയറിപ്പി. അപ്പോൾ നമുക്ക് എന്താ നേരെ നമ്മുടെ എക്യുപ്മെൻസ് ആദ്യമാണ്. ഊഷ്, ഇവിടെയൊക്കെ തന്നെ ഫുൾ സെക്യൂരിറ്റിയാണ്. എന്തായാലും എക്യുപ്മെൻസിലാണ് നമുക്ക് നേരെ ഡയറക്റ്റ് കയറാൻ പറ്റില്ല. പിന്നെ പകലും കൂടി ആയതുകൊണ്ട് നമ്മൾ ഏത് ഭാഗത്തുനിന്ന് കയറിയാലും ആൾക്കാർ നമ്മളെ സ്പോട്ട് ചെയ്യും. ബാക്കിലൊക്കെ തന്നെ ഫുള്ള് സെക്യൂരിറ്റിയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്യുപ്മെൻസ് നമുക്ക് നൈസായിട്ട് നേരെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമുക്ക് അങ്ങോട്ട് ഇടാം. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആരും തന്നെ ഇറങ്ങി വരുന്നൊന്നും തന്നെയില്ല. അപ്പോൾ നമ്മുടെ എക്യുപ്മെൻസ് വണ്ടിയുടെ ഡിക്കിയിലാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് എടുത്തിടാം.
അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു വലിയൊരു പീരങ്കി അടുത്തൊരു ഗണ്ണും കെട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റാണ് നമ്മളിവിടെ തിട്ടിയിരിക്കുന്നത്. ആ ഒരു വീഡിയോ വെച്ചാൽ നമുക്ക് ഒന്നും തന്നെ പറ്റില്ല. ഇനി എന്തായാലും നമ്മുടെ വണ്ടി നേരെ അങ്ങോട്ട് കയറ്റാം. അപ്പോൾ നമ്മുടെ വണ്ടിയും ബുള്ളറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ തന്നെയാണ് സെറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് കയറ്റാൻ പോവാണ്. എന്തായാലും ഇടിച്ച് പൊളിച്ചെല്ലാം തന്നെ കയറ്റാൻ പോവാണ്. അപ്പോൾ പ്രശ്നം എന്തായാലും നമ്മളങ്ങ് നേരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങ് നേരെ അങ്ങ് ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രസിഡൻ്റെ വണ്ടി നമ്മളങ്ങ് ഇടിച്ച് തെറിപ്പിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അവന്മാരെല്ലാം അങ്ങ് തന്നെ നമ്മളങ്ങോട്ട് വീട്ടിൽ വെക്കുന്നൊക്കെ തന്നെ നമുക്ക് എല്ലാം തന്നെ അങ്ങ് ഇടിച്ച് പൊളിക്കാട്ടെ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും എന്തായാലും നേരെ നമ്മൾ ഇറങ്ങുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് നേരെ നല്ലൊരു ഗണ്ണാണുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും വെടിവെച്ച് കൊടുക്കണം. അത്ര പേര് എന്ത് വെടിവെച്ചാലും നമുക്കൊന്നും തന്നെ പറ്റില്ല. അതുകൊണ്ട് വേറെ സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഈവൻ ഈ ഗണ്ണിന് ഉണ്ട തീരുന്നവരെ നമുക്ക് എന്തായാലും നേരെ വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 10,000 ഉണ്ടേ മറ്റാണ് ഇത് ഈ ഗണ്ണിനുള്ളത്. അപ്പോൾ നമ്മൾ നേരെ കൊടുത്തിടുവാണ്. ഇത് അവനെയൊക്കെ തന്നെ അങ്ങ് ഇടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് വെടി വെച്ച് കൊടുക്കാം. അപ്പോൾ പുറത്ത് വേറെ ആരൊക്കെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്നൊക്കെ തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം കുറേ പേരെയൊക്കെ തന്നെ അങ്ങ് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ വീടിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറാൻ പോവാണ്. ഓ, ഇതിൻ്റെ ഉള്ളിൽ കുറേ പേരൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അടിച്ച് കൊടുക്കുവാണ്. ഇതേ അവിടെയൊക്കെ തന്നെ ഫുൾ ആൾക്കാരൊക്കെ തന്നെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ആൾക്കാരുണ്ട്. അവനെ നമ്മൾ തീർത്തു. ഓ, ഇവിടെ ആൾക്കാരുണ്ടായിരുന്നോ? അപ്പോൾ അവന്മാരെ നമുക്ക് തീർക്കാം. അപ്പോൾ ഇവിടെ ആരും തന്നെ കാണുന്നത്? ഇവിടെ ഒരുത്തനുണ്ട്. ഓ, ഇവിടെ അതേ വേറെ ഒരുത്തൻ. അവനെയൊക്കെ തന്നെ നമ്മളങ്ങ് തീർത്തിട്ടുണ്ട്. അവനെയൊക്കെ തന്നെ നമ്മൾ ഒറ്റ വെടിവെക്കിലും അങ്ങ് തീർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നേരെ മേലോട്ട് ചെല്ലാം. അപ്പോൾ മേലെ എന്തായാലും ഇഷ്ടംപോലെ വേറെ ആൾക്കാരുണ്ടാവുമെന്ന് ഉറപ്പാണ്. ഊഫ്, അവിടെയൊക്കെ തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എല്ലാ ഡോറും കയറി പരിശോധിക്കുക. ഊഫ്, ഇത് പുറത്ത് ഗാരേജിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ ഈ വീടിൻ്റെ മുക്കും മൂലയും നമുക്കറിയാവുന്നതുകൊണ്ട് പിന്നെ വേറെ സീനും കാര്യങ്ങളും തന്നെ നമ്മളിവിടെ കുറേ വന്നെയാണ്. അപ്പോൾ ആ ഡോർ എന്തായാലും ലോക്കാണ്. ഇത് നമുക്ക് കയറാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നേരെ മേലോട്ട് കയറുവാണ്. ഓക്കെ, സെറ്റ് ചെയ്ത്. ഓഫ്, ഇവിടെ അതേ ഒരുത്തനുണ്ട്. അവനെ അങ്ങ് തീർക്കാം. ഓ, ഇത് നമ്മുടെ ബാക്കിലൊക്കെ തന്നെ കുറേ പേരുണ്ട്. ഇത് മേലെ നിന്നൊക്കെ തന്നെ നമുക്ക് വെടി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സീനും കിട്ടില്ല. എത്ര പേര് വെടി വെച്ചാലും അവന്മാർ നമ്മൾ ഇങ്ങോട്ട് വെടി വെച്ചാലും നമുക്ക് ഒരു സീനും കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പ്രസിഡൻറ്റിനെ കാണുന്നില്ല. സാധാരണ പ്രസിഡൻ്റൊക്കെ തന്നെ ഇവിടെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവനെ നമുക്ക് ഇവിടെ കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നിന്നൊക്കെ തന്നെ ഒരുത്തിന് അടിച്ച് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 സ്റ്റാർ ചെയ്താണ് വാണ്ടർ ലെവലും വന്നിട്ടുണ്ട്. അപ്പം പ്രസിഡൻറ്റിനെ നമുക്ക് കിഡ്നാപ്പ് ചെയ്ത് നമുക്ക് നേരെ പ്രസിഡൻറ്റിനെയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ തന്നെ കയറി നോക്കാം. അപ്പോൾ ഇവിടെ ഇവിടെ തന്നെ പ്രസിഡൻ്റ് നമുക്ക് കാണാൻ കിട്ടിയിട്ടില്ല. ഓ, ഇവിടെ 2-3 പേരുണ്ടായിരുന്നു. അവന്മാരെ നമ്മൾ തീർത്തു. ഓ ഗൈസ്, അപ്പോൾ ഇത് അവിടെ എടുത്തൻ. ഇവിടെയും പ്രസിഡൻറ്റിനെ കാണുന്നില്ല. അപ്പോൾ പ്രസിഡൻറ്റ് ഇവിടെ ഇവിടെ ഇല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കത് നേരെ അടുത്തൊരു നിലയും കൂടെ കയറി തപ്പാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നില തപ്പി. ഇപ്പോൾ ഇവിടെ ഒന്നും തന്നെ പ്രസിഡൻറ്റിനെ നമ്മൾ കണ്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് മേലെ എന്ത് വീണ്ടും ആൾക്കാർ വെടി വെക്കുന്നു. ഓ, അവനൊക്കെ തന്നെ പറന്നങ്ങ് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ അങ്ങ് അടിച്ച് കൊടുക്കുക. ഓ, ഇവനെ നമ്മൾ തീർത്തു. ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു. അവനെ നമ്മൾ തീർത്തു. ഇനി എന്തായാലും നേരെ പുറത്തോട്ട് ഇറങ്ങി നോക്കാം. അപ്പോൾ പുറത്ത് വേറെ ആരെയും തന്നെ കാണുന്നില്ല. ഓക്കെ, സെറ്റ് ചെയ്ത്. അപ്പം പുറത്ത് വേറെ ആരെയും തന്നെ കാണുന്നില്ല. അപ്പോൾ ഇത് ഇവിടെ ഒരു ഡോറും കൂടി ഉണ്ട്. ഇത് നമുക്ക് നേരെ അങ്ങ് പുറത്തോട്ട് ഇറങ്ങാം. അതെ, ഇവിടെയൊക്കെ തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ മാൻഷൻ നമ്മൾ പ്രസിഡൻറ്റിന് ഇത് നമുക്ക് കാണാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം കൂടെ നമ്മൾ തപ്പാനൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അത് നമ്മൾ മറന്നു പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും താഴെയുള്ളതിനെ വെടിവെക്കാന്ന് വെച്ചിട്ട് നമ്മൾ വെടിവെക്കാൻ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് നേരെ ഒരു മെഷീൻ ഗണ്ണ് നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് എടുത്തേക്കാം. ഓക്കെ, ഇത് ഹെവി വെപ്പൺസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ മെഷീൻ ഗണ്ണ് ഇങ്ങ് പുറത്തെടുത്തേക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത് മെഷീൻ ഗണ്ണാണ് ഇങ്ങോട്ട് പുറത്തോട്ട് എടുത്തത്. അപ്പോൾ അത് ഇവിടെ ഒരു പാനിക് റൂമും കൂടിയുണ്ട്. പ്രസിഡൻറ്റിന് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചൊരു പാനിക് റൂമും കൂടിയുണ്ട്. അപ്പോൾ ആ റൂമ് നമുക്ക് ഒരു തപ്പിയിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ ആ റൂം എവിടെയാണ് നമുക്ക് എന്താ ലൊക്കേഷൻ അറിയാം. ആ റൂമിൻ്റെ ഈ ഫ്രിഡ്ജിൻ്റെ ഇവിടെയാണുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പാനിക് റൂം അങ്ങ് തുറക്കാൻ പോവാണ്. സെറ്റ്. അപ്പോൾ നമ്മൾ പാനിക് റൂം അങ്ങ് തുറന്നിട്ടുണ്ട്. ഊഹ്, ഇത് ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു. അവനെ അങ്ങോട്ട് നമ്മൾ തീർത്തു. സോ പ്രസിഡൻറ്റ് ഇവിടെ എവിടെയും തന്നെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ താഴത്തോട്ട് അങ്ങ് ഇറങ്ങി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ താഴത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇവിടെ അതേ ഒരു ഡോറുണ്ട്. ഓക്കെ, ഇവിടെ ആരുണ്ടോ? ഓ, ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു. അവനെ അങ്ങ് തീർക്കാം. അപ്പോൾ ഇവിടെ വേറെ ആരെയും തന്നെ നമുക്ക് കാണുന്നില്ല. ഓ, ഇവിടെ ഒരുത്തിന് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു വാതിലിൻ്റെ പുറകിൽ. അപ്പോൾ അവനെയും നമ്മൾ തീർത്തു. അപ്പോൾ അത് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? നോക്കി ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ആരോ ഉണ്ടെന്നാണ്. അപ്പോൾ ഇവനെയും നമ്മൾ തീർത്തു. അവൻ പെട്ടെന്നൊന്നും തന്നെ ചാവില്ല എന്നാണ് തോന്നുന്നത്. ഗൈസ്, അപ്പോൾ അവൻ ചത്തിലൊന്നും തന്നെ ഇല്ല. അവനെ നമ്മൾ ഹെഡ് ഷോട്ട് അടിച്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു റൂമും കൂടെ നമ്മൾ കയറി തപ്പാനുണ്ട്. കയറി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അത് അവിടെ ഒരുത്തനുണ്ട്. ഇവിടെ എന്തായാലും കൈ പൊന്തിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും നേരെ കിഡ്നാപ്പ് ചെയ്യും. അവളെ അവൻ വെടി വെച്ചോ? അവൾ ചത്തിലൊന്നും തന്നെ ഇല്ല. ഓക്കെ, അവൾ നമ്മളോട് പ്രസിഡൻറ്റ് ഇവിടെ ഇല്ലെന്നാണ് അവൾ പറയുന്നത്. അവളെ കൊല്ലില്ലെന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ പ്രസിഡൻ്റ് ഉള്ള ലൊക്കേഷനോട് പറഞ്ഞ് തന്നിട്ടുണ്ട്. സിറ്റിയിൽ ഒരു യാച്ചിൽ ഒരു പാർട്ടിയിലാണ് പ്രസിഡൻ്റ് ഇപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഇത് ഇവിടെ പ്രസിഡൻ്റ് ഇല്ലെന്ന് ഉറപ്പായി. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് എന്തായാലും തീർക്കേണ്ട. നമുക്ക് എന്തായാലും നേരെ ഇവിടെ നിന്ന് പോവാം. അപ്പോൾ എന്തായാലും പ്രസിഡൻ്റ് ഇവിടെ ഇല്ല. അപ്പം പ്രസിഡൻ്റ് ഉള്ള ലൊക്കേഷൻ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ആ പാർട്ടീനെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് എന്താ നേരെ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഓക്കെ, അപ്പോൾ പുറത്ത് മൊത്തം പോലീസുകാരാണെന്നാണ് ലെസ്റ്റർ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അങ്ങ് പുറത്തോട്ട് ഇറങ്ങാം.
വിസിറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വണ്ടികളൊക്കെ തന്നെ നമുക്കങ്ങ് പൊട്ടിച്ചേക്കാം. ഓക്കെ സെറ്റ്. അപ്പോൾ ഒരു വണ്ടി നമ്മൾ പൊട്ടിച്ചു, അടുത്ത വണ്ടി നമ്മൾ നേരെ അങ്ങ് പൊട്ടിക്കുകയാണത്. ഈ വണ്ടി നമുക്കങ്ങ് പൊട്ടിച്ചേക്കാം. ഓക്കെ സെറ്റ് ഗൈസ്. അപ്പോൾ ആ വണ്ടി നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുറകിലെ ഒരു പോലീസുകാരൻ ഒന്ന് ഒളിച്ചിരിക്കുന്നു. ഓക്കെ നമ്മൾ നേരെ നേരെ വണ്ടിയിലോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ബുള്ളറ്റ് ആയതുകൊണ്ട് വേറെ സീനും കാര്യങ്ങളും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് എടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടാം. ഓക്കെ ഇപ്പോൾ പോലീസുകാരൊക്കെ തന്നെ ഏതാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ വീട്ടിൽ കയറിയിട്ട് കുറേ നേരമായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ടൈം ഏതാണ്ട് വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരൊക്കെ തന്നെ നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തന്നെ പോലീസുകാരെ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണം നമുക്ക് പ്രശ്നത്തിനെ പിടിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു കാറൊക്കെ തന്നെ നമ്മുടെ ഫ്രണ്ടിലോട് പെട്ടെന്നാണ് കയറിയത്. ഓക്കെ പോലീസുകാരുടെ കയ്യിൽ നമ്മൾ ഏതാണ്ടൊക്കെ തന്നെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും തന്നെ പോലീസുകാരൊന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് കയറുവാണ് ഇവിടെ ഇവിടെ. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഗാരേജിൻ്റെ പുറകിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഹെലികോപ്റ്റേഴ്സൊക്കെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഹെലികോപ്റ്റേഴ്സിനൊക്കെ തന്നെ നമുക്ക് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോകണം. ഓക്കെ അപ്പോൾ നമ്മൾ കുറേ ദൂരം ഇപ്പോൾ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി നല്ല പവർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമുക്കന്ന് നേരത്തെ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് കയറ്റാം. അപ്പോൾ അതിൽ ഇതിലൊക്കെ തന്നെ പോലീസുകാർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ അതിൽ കയറ്റിയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഈ ഫ്രണ്ടിലൊക്കെ തന്നെ വീണ്ടും പോലീസ് വണ്ടികളൊക്കെ തന്നെ കുറേ ചേസ് ചെയ്ത് വരുന്നുണ്ട്. കാരണം ഏതാണ്ട് നമുക്ക് ആ 5 സ്റ്റാറാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസുകാരൊക്കെ തന്നെ എന്തായാലും നമ്മളെ പിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഫ്രണ്ടിലും പോലീസുകാരൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ ഈ പാർക്കിങ്ങിലൂടെ ഒരു സ്പോർട്സ് കാർ വന്ന് നമ്മൾ നേരെ അങ്ങ് ഇടിച്ചിട്ടു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് നേരെ രക്ഷപ്പെട്ട് വന്നിട്ടോ ഗൈസ്. അപ്പോഴത്തേക്ക് ഇത് അവിടെ നിന്നൊക്കെ തന്നെ പോലീസുകാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ വിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു തന്നെ പോലീസുകാരെ നിന്ന് രക്ഷപ്പെടണം. പക്ഷേ എല്ലാ ഭാഗത്തും തന്നെ പോലീസുകാരെ നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ നേരെ ആ പാർക്കിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറ്റുവാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തും നേരെ പോലീസുകാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് അന്നേരം പെട്ടെന്ന് തന്നെ പോലീസുകാരനെ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ നമുക്ക് അന്നേരം വണ്ടി ചവിട്ടി വിടാം. അങ്ങനെ ഗൈസ്. അപ്പോൾ നമ്മൾ പോലീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ തന്നെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുറകിൽ നിന്ന് തന്നെ വേറെ പോലീസ് വന്നിട്ട് ഓ നമ്മളത് പുറകോട്ട് നോക്കി നമ്മൾ ഏതോ കാട്ടിക്കയറി പോയി. അപ്പോൾ നമുക്ക് എന്തായാലും ഇതേ നമ്മുടെ ലെസ്റ്റർ ദേവ് ആ പ്രസിഡൻ്റ് ലൊക്കേഷനൊക്കെ തന്നെ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ നേരെ പ്രസിഡൻ്റ് ലൊക്കേഷനിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കുറച്ച് ദൂരം തന്നെയുള്ള പ്രസിഡൻ്റ് ഉള്ള സ്ഥലം. ഓക്കെ അപ്പോൾ നമുക്ക് തന്നെ നേരത്തെ ഇവിടെയല്ല ഇറങ്ങേണ്ടത്, നമുക്ക് വേറൊരു ഓഫ് റോഡ് വഴിയിലോട്ട് വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടി. ഓക്കെ കഴിച്ചപ്പോൾ നമ്മൾ ഏതാണ്ട് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണം നേരെ താഴത്തോട്ട് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ അത് ഇതിൻ്റെ അപ്പുറത്തോട് വേണം നമുക്ക് ഇറങ്ങാൻ വേണ്ടി. നമുക്ക് നേരെ വണ്ടി ഫ്രണ്ടിലോട്ട് അങ്ങ് എടുത്തേക്കാം. ഓക്കെ കഴിച്ചപ്പോൾ നമ്മൾ വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്ത് അങ്ങ് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എവിടെയോ ഒരു ബോട്ട് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്നാണ് ലെസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ കഴിച്ചപ്പോൾ നമ്മൾ എന്തായാലും ആ ബോട്ട് അങ്ങോട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ വേറെ സീനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ വണ്ടി താഴത്തോട്ട് ഇറക്കുവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രസിഡൻറ്റ് ഇവിടെ എവിടെ ഒരു ബോട്ടിൽ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവളെ നമുക്ക് പോയി പിടിക്കണം. ഓക്കെ കഴിച്ചപ്പോൾ നമുക്ക് നേരത്തെ ഈ ഡിങ്കി എന്ന് പറഞ്ഞാൽ ഈ ബോട്ട് അങ്ങ് എടുത്തേക്കാം. സെറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ബോട്ടിലോട്ട് അങ്ങ് കയറിയിട്ടുണ്ട്. അപ്പോൾ പ്രസിഡൻറ്റ് ലൊക്കേഷൻ നമ്മുടെ ഫോണിലോട്ട് എന്തെങ്കിലും ലെസ്റ്റർ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ബോട്ടെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പ്രസിഡൻറ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അവിടെ കാണുന്ന ആ ബോട്ടിലാണ് തോന്നുന്നു പ്രസിഡൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ അടുത്തോട്ട് അങ്ങ് പോയി നോക്കാം. അപ്പോൾ നമ്മൾ പ്രസിഡൻറ്റ് വീട് കയറി അറ്റാക്ക് ചെയ്ത് നമ്മുടെ പോലീസുകാരൊക്കെ തന്നെ ഫോളോ ചെയ്ത് വന്നതാണ്. പക്ഷേ അവിടെ നിന്നൊക്കെ തന്നെ നമ്മൾ രക്ഷപ്പെട്ട് വന്ന് നോക്കി കഴിച്ചപ്പോഴത്തേക്ക് ഇത് തന്നെയാണ് തോന്നുന്നത്. കാരണം അവിടെ രണ്ട് പോലീസ് ബോട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലാൻ പാടില്ല. കാരണം പ്രസിഡൻ്റ് കോൺവോയ് ആണ് ആ പോകുന്നത്. അപ്പോൾ വെള്ളത്തിൽ കൂടെ ഉള്ളൊരു കോൺവോയ് തന്നെയാണ് പോകുന്നത്. ഷാർക്കിനെല്ലാം നമ്മൾ കണ്ടത്. ഓക്കെ കഴിച്ചപ്പോൾ നമുക്ക് നേരത്തെ ആ കോൺവോയിൻ്റെ അടുത്തോട്ട് നേരെ അങ്ങ് പോയി നോക്കാം. അപ്പോൾ ഇത് ഇവിടുത്തെ രണ്ട് പോലീസിൻ്റെ ബോട്ടൊക്കെ തന്നെ ഇതിനകത്ത് പോലീസുകാരൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇത് അതിലാണ് ഇത് പ്രസിഡൻ്റൊക്കെ തന്നെയുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ കുറച്ച് ഫ്രണ്ടിലോട്ട് നേരെ കൊണ്ടുപോയി നോക്കാം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഫുള്ള് പോലീസുകാരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ പ്രസിഡൻ്റ് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ഈ ബോട്ടിൻ്റെ അകത്തോട്ട് കയറണം കഴിച്ചപ്പോൾ നമുക്ക് നൈസായിട്ട് നേരെ നമ്മുടെ വണ്ടി അങ്ങോട്ട് നിർത്തിയേക്കുക. എൻ്റെ മോനെ. അപ്പോൾ നമ്മൾ നേരത്തെ ആ ബോട്ടിൻ്റെ ഫ്രണ്ടിലോട്ടാണ് ചാടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ബോട്ടിലോട്ട് വേണം ചാടി കയറാം. ഓ അതത് പെട്ടെന്നായിരുന്നു അത് പോക്കൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ അതിൻ്റെ പുറകെ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ പുറകെ ഇതേ ഫോളോ ചെയ്ത് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതേ നമ്മൾ നേരെ ഓ കാഴ്ചപ്പോൾ നമ്മൾ അതിൻ്റെ ഇതിൻ്റെ മണ്ടയിലോട്ട് കയറിയത്തേക്കതേ പോലീസുകാരൊക്കെ തന്നെ നമ്മളത് നേരെ പിടിക്കാനൊക്കെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ നേരത്തെ ഇതിൻ്റെ പൊക്കത്തോട്ട് കയറുകയാണ്. ഇവന്മാരെയൊക്കെ തന്നെ നമുക്കങ്ങ് അടിച്ച് താഴെ ഇട്ടേക്കാം. സെറ്റ്. അത് രണ്ടിന് നമ്മളങ്ങ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ കോൺവോയ് നമ്മുടെ നേരെ തിരിച്ച് വരുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതായത് നമുക്ക് എന്തായാലും ഇവന്മാരെയൊക്കെ തന്നെ അങ്ങ് വെട്ടിയിട്ടേക്കാം. അപ്പോൾ ഇവനെയും കൂടി അങ്ങോട്ട് അങ്ങ് തട്ടിയിട്ടേക്കാം. ഓക്കെ സെറ്റ് ആ കാഴ്ച. അപ്പോൾ അവനെ നമ്മളങ്ങ് തട്ടിയിട്ടിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഇവൻ്റെ അങ്ങ് കൊടുത്തേക്കാം. ഓക്കെ കാഴ്ച. അപ്പോൾ നമ്മളത് ഗണ്ണങ്ങ് എടുത്ത് നേരെ പൊട്ടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ സെറ്റ് കാഴ്ച. നമ്മൾ ഗണ്ണെടുത്ത് അങ്ങ് പൊട്ടിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതിലാണത് പ്രസിഡൻ്റ് ഉള്ളത്. നേരെ പ്രസിഡൻ്റ് ബോർഡിലോട്ട് അങ്ങ് കയറിയത്. ഓക്കെ കാഴ്ച. അപ്പോൾ നമ്മൾ നേരത്തെ വണ്ടിയിൽ നമുക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ പ്രസിഡൻ്റ് വെച്ചത് നമുക്ക് അവിടെ നിന്ന് കേൾക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അതിനകത്ത് കയറാൻ പോവാണ്. മേലെയൊക്കെ തന്നെ ഫുള്ള് പോലീസുകാരൊക്കെ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ മണ്ടയിലോട്ട് അങ്ങ് കയറാൻ പോവാണ്. ഇതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് കയറാൻ കുറച്ച് ടഫൊക്കെയാണ്. ഓക്കെ അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവനതേ നമുക്കങ്ങ് അടിച്ച് തരണം. ഓക്കെ സെറ്റ് ഗൈസ്. അപ്പോൾ അവനത് അവളങ്ങ് അടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ മേലെ വേറൊരുത്തം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇവനെയും കൂടെ അങ്ങോട്ട് അടിച്ചിട്ടേക്കാം. ഓക്കെ, അവൻ നമുക്ക് അടിക്കാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് വേറൊരു സംഭവമൊക്കെ തന്നെ അങ്ങ് എടുത്തേക്കാം. അപ്പോൾ നമ്മുടെ അടുത്തത് വേറെ ക്രോബാറും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇവൻ ദേ നമ്മളത് എന്തോ വെച്ച് ഇങ്ങോട്ട് അടിക്കുവാണ്. ഓക്കെ, അവൻ്റെ നമുക്ക് അങ്ങ് അടിച്ച് കൊടുത്തേക്കാം. അവൻ നമ്മൾ അടിച്ച് ബോധം കെടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഇവളെ വേണം നമുക്ക് എന്തായാലും നേരെ ബോധം കെടുത്തി കിട്ടാൻ വേണ്ടി അവളുടെ തലക്കിട്ട് ഒന്ന് കൊടുത്തേക്കാം. സെറ്റ് അവളുടെ തലയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവൻ ദേ വീണ്ടും തന്നെ ഇട്ടേ. അപ്പോൾ അവൻ്റെ അങ്ങ് കൊടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ ബോട്ട് എടുത്തിട്ട് നമ്മുടെ വണ്ടീനെ അങ്ങോട്ട് ചെല്ലാം. അപ്പോൾ പ്രസിഡൻറ്റ് നമ്മളത് ഇവിടെ ബോധം കെടുത്തി ഇട്ടിട്ടുണ്ട്. എന്നാലും ഈ പ്രസിഡൻ്റ് ഇതേ നിലത്ത് കിടക്കുന്നുണ്ട്. ഇതൊരു ഭയങ്കര ലക്ഷറി ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഏത് വണ്ടിയാണെന്ന് തന്നെ നമുക്ക് അറിയത്തൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ ബോട്ട് ഇതേ നമുക്ക് അവിടെയാണ് നമുക്ക് ബോട്ട് കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങോട്ട് കൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി. അപ്പം പ്രസിഡൻറ്റ് വണ്ടി തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബോട്ട് അങ്ങ് വിട്ടേക്കും. മൊത്തം പോലീസുകാരാണ് നമ്മൾ ചേസ് ചെയ്തത്. മൊത്തം പോലീസുകാരൊക്കെ തന്നെ നമ്മൾ ചേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ഈ ബോട്ട് നേരെ ഇടിച്ച് അങ്ങ് നേരെ കരയിലോട്ട് അങ്ങ് കയറ്റിയിട്ട് നമുക്ക് നേരെ നമ്മുടെ വണ്ടി അങ്ങോട്ട് എടുത്തേക്കാം. സെറ്റ് കേസം നമ്മൾ നേരെ ഇടിച്ചങ്ങ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്നാൽ നേരെ ഈ ബോട്ടിൽ നിന്ന് അങ്ങ് ചാടാം. അപ്പോൾ പ്രസിഡൻ്റിൻ്റെ അടുത്ത് നമുക്ക് നേരെ വണ്ടിയിലോട്ട് അങ്ങ് കയറ്റിയേക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മൾ പ്രസിഡൻ്റിൻ്റെ നേരെ വണ്ടിയിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതേ വണ്ടിയിലോട്ട് അങ്ങ് കയറിയേക്കാം. ഓക്കെ, ഇത് ഫുള്ള് പോലീസുകാരൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയിലോട്ട് കയറുകയാണ്. അപ്പോൾ പോലീസുകാരിത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ ഇത് ഇങ്ങോട്ടൊക്കെ തന്നെ പോലീസുകാർ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പുറകോട്ട് അങ്ങ് എടുക്കുകയാണ്. ഇതൊരു ഭയങ്കര ലക്ഷറി ബോട്ടൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതിലേക്ക് തന്നെ പോലീസുകാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രസിഡൻറ്റ് സേഫ് ആണെന്ന് നോക്കട്ടെ. അപ്പോൾ ഇവളത് ബോധം തന്നെയാണ് പുറകിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവളത് നമുക്ക് വേറൊരു സേഫ് പ്ലേസിലോട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നേരത്തെ മിലിറ്ററി കേണലിൻ്റെ എന്താ പറയുക, നമ്മൾ മിലിറ്ററി ക്യാനലിൽ കൊണ്ടുപോയത് വേറൊരു സ്ഥലത്തോട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടല്ലാതെ ഇവിടെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്തോട്ടാണത് ഇവിടെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ എൻ്റെ മോനെ, അപ്പോൾ പോലീസുകാർ എല്ലായിടത്തും തന്നെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ അത് പോലീസുകാർ റെഡായിക്കൊക്കെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എവിടെയും നിർത്തുമെന്ന് തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് വിട്ടു. അപ്പോൾ ഇതിൽ സേഫ് പ്ലേസ് നമ്മുടെ ലെസ്റ്റർ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമുക്ക് നേരെ ഈ പ്രസിഡൻറ്റിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളിത് കത്തിച്ചതിനെ വിടുവാണ്. നല്ല പോക്ക് തന്നെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രസിഡൻറ്റിനെ തട്ടിക്കൊണ്ട് വന്ന് കുറേ ദൂരം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരെ ഇന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബേസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അങ്ങോട്ടാണ് അതേ നമ്മുടെ പ്രസിഡൻറ്റിനെ നമ്മൾ സേഫായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ബേസ് വേറെ ആരുടെയും തന്നെയാണ്, നമ്മുടെ മങ്കി കിങ്ങിൻ്റെ ബേസാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മങ്കി കിങ് ഇത് ഇവിടെയാണ് ഇപ്പം താമസിക്കുന്നത്. അപ്പോൾ മങ്കി കിങ്ങിനെ അന്ന് പ്രസിഡൻറ്റ് കൊല്ലാൻ ഏൽപ്പിച്ചിട്ട് നമ്മളത് മങ്കി കിങ്ങിനെ രക്ഷപ്പെടുത്തി വിട്ടു. അപ്പോൾ മങ്കി കിങ് ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ്. ഓഫ്, ആ ഗേറ്റ് അങ്ങ് പൊളിഞ്ഞ് വന്നിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വണ്ടി നേരെ ഉള്ളിലോട്ട് കയറ്റാം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി ഉള്ളിലോട്ട് കയറ്റുവാണ്. സെറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ നേരെ വണ്ടി നേരെ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ നമുക്ക് നേരെ പ്രസിഡൻറ്റിനെ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മളത് ഈ മങ്കിക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രസിഡൻറ്റ് നമ്മളത് ഈ മൂലയ്ക്ക് കൊണ്ട് തട്ടിയിട്ടുണ്ട്. ഓക്കെ സെറ്റ്, അപ്പോൾ മങ്കിക്ക് ഇങ്ങനെ ഇപ്പം ഇവിടെയാണത് ബേസ് എല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫുള്ള് കമ്പ്യൂട്ടേഴ്സൊക്കെ തന്നെ വെച്ച് വലിയ സെറ്റപ്പൊക്കെ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് അടിപൊളി ബേസാണ്. ഇത് കുടിക്കാൻ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ തന്നെ വലിയ സർവറും, പിന്നെ അതേ ഫുള്ള് പൈസയൊക്കെ തന്നെ. പിന്നെ താഴത്തെ മങ്കിക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു മെത്ലാബൊക്കെ തന്നെയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കാനാണ് മങ്കിക്കിങ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതൊരു ഡ്രഗ്സിൻ്റെയൊക്കെ തന്നെ ലാബാണ്. അപ്പോൾ അതെ ഇവിടെ ഒരു ചെറിയൊരു മെത്തിൻ്റെ കുക്കിംഗ് ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി എന്തായാലും നേരത്തെ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബെന്നി നമ്മളെ വിളിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബെന്നി വിളിച്ചിട്ട് നമ്മളൊരു സ്ഥലത്തോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബെന്നീൻ്റെ അടുത്തോട്ട് പോവാം. ഓക്കെ, എന്തായാലും നമുക്ക് തൽക്കാലം ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി തന്നെ എടുത്ത് പോകണോ? അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ബൈക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ മങ്കിക്കിങ്ങിൻ്റെ ബൈക്കാണ്. ഓക്കെ, അതെന്നാൽ ബൈക്ക് വേണ്ട, നമ്മുടെ വണ്ടി തന്നെ നമുക്ക് എടുത്തിട്ട് അങ്ങ് പോയേക്കാം. ഓക്കെ സെറ്റ്, അപ്പോൾ മങ്കിക്കിങ് എന്തായാലും ഇവിടെ സേഫായിട്ട് തന്നെയുണ്ട്. അപ്പോൾ മങ്കിക്കിങ്ങിൻ്റെ രണ്ട് വണ്ടികൾ നമ്മളെന്തായാലും ഇവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രസിഡൻറ്റിനെ നമ്മളത് ഇങ്ങോട്ട് കൊണ്ട് ആക്കിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കെന്നാൽ നേരത്തെ ഇവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. ഓക്കെ സെറ്റ്, അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് പോകുന്നത് നമ്മുടെ ബെന്നീൻ്റെ അടുത്തോടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി വിടാം. അങ്ങനെ നമ്മൾ ബെന്നി വിളിച്ച സ്ഥലത്തോട്ട് ഏതാണ്ട് എത്തുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതേ ബെന്നി ഇങ്ങോട്ട് എവിടെയാണ് വരാൻ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇവിടെ ഒരു ഫ്രൂട്ടിൻ്റെ കടയുണ്ട്. അവിടെയാണ് ബെന്നി നിൽക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ഫ്രൂട്ടിൻ്റെ കട കാണുന്നുണ്ട്. ഒരു വണ്ടി അവിടെ നിന്ന് എടുത്തോണ്ടും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ചെന്ന് നോക്കാം. അതേ നമ്മുടെ ബെന്നി നിൽക്കുന്നത്. അപ്പോൾ ബെന്നീൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം, എന്തിനാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഇതൊരു കാട് ഏരിയ ഒക്കെ തന്നെയാണ്. ഇവിടുത്തെ വലിയ വീടുകളും വണ്ടികളും തന്നെ ഇല്ലാത്ത സ്ഥലമാണ്. അപ്പം നമുക്ക് നേരെ ബെന്നീൻ്റെ അടുത്ത് നിന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബെന്നീൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ബെന്നി പറഞ്ഞിരിക്കുന്നത് ഇവിടെ റൈറ്റ് സൈഡിലൊരു വീടുണ്ട്. ആ വീട്ടിൽ കുറേ ലക്ഷറി കാർസ് ഉണ്ട്. ബെന്നി എത്ര പൈസ കൊടുത്തു അത് വാങ്ങാനൊക്കെ തന്നെ നോക്കിയിട്ടു. അതിൻ്റെ ഓണറത് ബെന്നിക്ക് ആ വണ്ടികളൊന്നും തന്നെ കൊടുക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ബെന്നി ആകെ ദേഷ്യം പിടിച്ചാണ് ഇവിടെ ഒന്ന് നിൽക്കുന്നതെന്നാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബെന്നിക്ക് ആ വണ്ടികളൊക്കെ തന്നെ വേണം. അതുകൊണ്ടാണ് ബെന്നി നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, നമുക്ക് ബെന്നിക്ക് ആ വണ്ടി എടുത്തു കൊടുക്കണം. ബെന്നിക്ക് ആ വണ്ടി വേണമെന്നാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മളത് അവിടെ അങ്ങ് ഇട്ടേക്കുവാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് ചെന്ന് നോക്കി. ഇതെന്താണ് വലിയൊരു വീടൊക്കെ തന്നെ, ഫുള്ള് സെക്യൂരിറ്റി ക്യാമറാസ് ഒക്കെ തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ബെന്നി പറഞ്ഞ പോലെ തന്നെ അവിടെ കുറേ വണ്ടികളൊക്കെ തന്നെ കാണുന്നുണ്ട്. നല്ല സെക്യൂരിറ്റിയും കാണുന്നുണ്ട്. അപ്പോൾ നമുക്കെന്നാൽ നേരെ വേറൊരു എൻട്രൻസ് വല്ലതും കിട്ടുമെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മളത് അപ്പോൾ ബെന്നി നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കെന്നാൽ നേരെ ഉള്ളിലോട്ട് കയറി ചെല്ലാം. എല്ലാത്തിനും തന്നെ അങ്ങ് തീർത്തിട്ട് എന്തായാലും നമുക്ക് സൈഡിൽ കൂടെ തന്നെ കയറേണ്ട, എല്ലാം തന്നെ തീർത്തിട്ട് ആ വണ്ടികളൊക്കെ തന്നെ നമുക്ക് എടുത്തിട്ട് വരും. ബെന്നി മര്യാദയ്ക്ക് എന്ന് ചോദിച്ചാണ്.
ഓക്കെ ആ ഇവിടത്തെ കുറേ പേരുണ്ട്. അപ്പോൾ ഇവന്മാർ ഈ ഗാർഡ്സിനൊക്കെ തന്നെ നമ്മൾ എവിടെയൊക്കെ തന്നെ കണ്ടിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ വണ്ടികൾക്കൊന്നും തന്നെ പറ്റില്ല, നമുക്ക് ഇവന്മാരെ മാത്രമാണ് അടിച്ച് തീർക്കാൻ വേണ്ടി. ഇവന്മാർ വണ്ടീനെ ഇങ്ങോട്ടൊക്കെ തന്നെ വെടി വെക്കുന്നുണ്ടായിരുന്നു. ഓ ഇത് ഇവിടെ നിന്നൊക്കെ തന്നെ വെടി വരുന്നുണ്ട്. ഇതൊരു താറൊക്കെ തന്നെയാണ്, ഒരു വെള്ള താറൊക്കെ തന്നെയാണ്, റെയർ വണ്ടിയാണ്. ഓക്കെ അപ്പോൾ നമ്മൾ ഇവന്മാരെയും തീർത്തിട്ടുണ്ട്. അപ്പം ബാക്കിലും തന്നെ വേറെ ആരെയും തന്നെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഓ എവിടെ നിന്ന് നമുക്ക് വെടിയൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടത്തെ ഒരുത്തരുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുത്തരുണ്ടെന്നാണ് തോന്നുന്നത്. ഓ ഗായ്സ് അപ്പോഴത്തെ ഈ ഗാരേജ് അങ്ങ് തുറക്കുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഓ അവൻ നമുക്കങ്ങ് അടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടെല്ലാം തന്നെ തീർക്കാം. ഇതിൻ്റെ അപ്പുറത്തെ എടുത്താൽ ഓ ഇതൊരു ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവൻ നമ്മളങ്ങ് തീർത്തിട്ടൊക്കെ തന്നെയുണ്ട്. ഓ ദേശം ഇവിടത്തെ വേറെ എടുത്താൽ. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളിലോട്ട് അങ്ങ് കയറുവാണ്. അപ്പോൾ അതെ ഓ ഇവിടത്തെ വേറെ എടുത്തതേ അവിടെ നമ്മൾ വെടിയൊക്കെ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ അതെ നമ്മൾ അവനെ അങ്ങ് തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവൻ തീർന്നിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ അവൻ നമ്മൾ വെടി വെച്ച് അങ്ങ് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇവിടെയാണതേ നമ്മൾ വേറെ എടുത്തിനെ കണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എൻ്റെ ഗൈസ് അപ്പോൾ ഇതൊരു റെയർ കാറൊക്കെ തന്നെയാണ്. ഓ ഗൈസ് അപ്പം ബെന്നിക്ക് വേണ്ടത് ഈ കാറൊക്കെ തന്നെയാണ്. ഇതൊരു ഫോർഡിൻ്റെ ഒരു ജി ടി ആണെന്നാണ് തോന്നുന്നത്. എൻ്റെ മോനെ മാരക വണ്ടി, ഫുള്ളി എന്താ പറയുക, ഫുള്ളി പെർഫോമൻസ് ഉള്ള റേസ് കാറൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു ബോഡി കിടക്കുന്നുണ്ട്. ആ ഡോറങ്ങ് തുറക്കുന്നില്ലായിരുന്നു. ഈ സെറ്റ് കഴിച്ചപ്പോൾ നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇവിടെ ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്തൊക്കെ തന്നെ എന്താ ഇത്ര ഇലയാണെന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ പ്രകൃതിയൊക്കെ തന്നെ സംരക്ഷണം ഉണ്ടാക്കി വീടാന്ന് തോന്നുന്നു. അപ്പോൾ ബെന്നിൻ്റെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വന്നിട്ടൊക്കെ തന്നെയുണ്ട്. ഓ ഇത് താഴെ വേറൊരു തന്നെ കാണുന്നുണ്ട്. അവനെ നമുക്ക് അങ്ങ് തീർത്തേക്കാം. അവനെ നമ്മൾ തീർത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ വീണ്ട പുറകോട്ടാണ് ഇറങ്ങുന്നത്. ഓ കാഴ്ചപ്പോൾ ഇവിടെ ഒരുത്തൻ അവനെ അങ്ങ് അടിച്ചിട്ടുണ്ട്. ഒരു ബോളൊക്കെ തന്നെ. ഓ ആ ബോളങ്ങ് നമ്മളത് വെടി വെച്ചത്തേക്കാൻ ബോൾ അതിനകത്ത് താഴ്ന്നു പോയിട്ടുണ്ട്. ഓ ഇവിടെ അത് വേറൊരു സാധനം, അത് നമ്മൾ പൊട്ടിച്ചാടാം. ഓ അതെ അവിടത്തെ വേറൊരു ബോൾ, അത് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഓ സെറ്റ് കാഴ്ചപ്പോൾ ഇവിടെ തന്നെ വേറെ ആരെയും തന്നെ കാണുന്നില്ല. അപ്പോൾ നേരെ നമുക്ക് എൻ്റെ കാഴ്ച, അപ്പോൾ ഇത് ഇയാൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ അപ്പോൾ ഇവരുടെ ബോസാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്താ നേരെ വീടിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറി ചെല്ലാം. ഒരുത്തൻ്റെ മേലെ നിൽക്കുന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ബെന്നിൻ്റെ മേലോട്ട് കയറി എല്ലാം തന്നെ തീർക്കുന്നുണ്ട്. ഓ കാഴ്ച പോയി ഇവിടത്തെ ഒരുത്തരുണ്ട്. ഓ അതെ ഇവിടെ ഒരുത്തൻ മാത്രമല്ല കുറേ പേരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ബെന്നിയും മേലോട്ട് കയറി വന്നിട്ട് എല്ലാം തന്നെ തീർക്കും. ദേ അവിടത്തെ ഒരുത്തൻ അവനെ നമ്മളങ്ങ് തീർത്തു. ഓ സെറ്റ് സെറ്റ് അവനങ്ങ് തീർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടത്തെ ഒരുത്തൻ അവനെ നമ്മളങ്ങ് വെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്. ഓക്കെ കാഴ്ച അപ്പോൾ ഈ ഷവറിൻ്റെ ഉള്ളതേ ഒരുത്തു നിൽക്കുന്നുണ്ട്. അവനെ നമുക്ക് എന്താ തീർക്കാം. ഫസ്റ്റ് ഇവനെ അങ്ങ് തീർത്തേക്കാം. അപ്പോൾ നമ്മൾ മേലത്തെ ഡോറിൻ്റെ ഉള്ളിൽ ഒരുത്തരം കണ്ടിട്ടുണ്ട്. അവനെ നമുക്ക് എവിടെയും നല്ല പരിചയമൊക്കെ തന്നെയുണ്ട്. ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, അത് നമ്മൾ പൊളിച്ച് ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഇവിടെ തന്നെ കാര്യം കാണുന്നില്ല. എൻ്റെ ഗായ്സ് അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളീനാണ് നമ്മൾ താഴെ നിന്ന് കണ്ട്. ഇയാളെ കണ്ടിട്ട് നല്ല പരിചയമുണ്ട്. അപ്പോൾ ഇയാളോട് നമുക്ക് എന്തായാലും ഇങ്ങോട്ട് തിരിയാൻ പറയാം. ഗായ്സ് അപ്പോൾ ഇത് നമ്മുടെ ദുബായ് പ്രിൻസാണ്. അപ്പോൾ ദുബായ് പ്രിൻസിന് അന്നത്തെ ലോഡ് എന്ന് പറഞ്ഞാൽ അവൻ കൊന്നയാണ്. പക്ഷേ ദുബായ് പ്രിൻസ് ഇത് മരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് നമ്മുടെ ബാക്കോട്ട് പോയി തിരിച്ച് നമ്മുടെ പ്രസൻറ്റിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാസ്റ്റിൽ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയോണ്ടാണ് ഇത് ഇങ്ങനെ ഇത് ഇവിടെ ജീവിച്ചു വന്ന് നിൽക്കുന്നത്. എൻ്റെ മോനെ അപ്പോൾ ഇങ്ങനെ മാൻഷൻ ആയിരുന്നു ഇത്. ഓക്കെ ഗൈസ് അപ്പോൾ ദുബായ് പ്രിൻസ് അപ്പോൾ ജീവനോടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലോഡ് എന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ കൊന്നെയാണ്. നമ്മുടെ ഫാമിലീനൊക്കെ തന്നെ നശിപ്പിച്ച ലോഡ് എന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ കൊന്നിട്ട് നമ്മൾ നമ്മുടെ ഫാമിലീനൊക്കെ തന്നെ രക്ഷിച്ചത് ഫ്യൂച്ചറിലോട്ട് എത്തിച്ചത്. അപ്പോൾ ലോഡ് എന്ന് പറഞ്ഞപ്പോൾ ഇനി ജീവനോടെ ഉണ്ടാവുമോ ഒന്നും തന്നെ അറിയത്തില്ല. അപ്പോൾ ഇത് ഇവനത് നമ്മളത് എന്തായാലും നമ്മുടെ ഫ്രണ്ട് തന്നെയാണത് ദുബായ് പ്രിൻസ്. അപ്പോൾ ദുബായ് പ്രിൻസ് നമ്മുടെ കൂടെ എന്നത് നമ്മുടെ ഫാമിലി രക്ഷിക്കാൻ വന്നപ്പോഴാണ് ഇത് ലോഡ് എന്ന് പറഞ്ഞാൽ കൊന്നത്. അപ്പോൾ ദുബായ് പ്രിൻസ് മരിച്ചിട്ടില്ല. പക്ഷേ ദുബായ് പ്രിൻസിൻ്റെ കാർസൊക്കെ തന്നെ നമ്മൾ എന്തായാലും നേരെ ഇവിടുന്ന് കൊണ്ടുപോവാണ്. കാരണം നമ്മൾ ദുബായ് പ്രിൻസും ചെറിയൊരു ശത്രുതയൊക്കെ തന്നെയുണ്ട്. പിന്നെയാണ് നമ്മുടെ ഫ്രണ്ടായിട്ടൊക്കെ തന്നെ ദുബായ് പ്രിൻസ് വന്നത്. കാരണം ലോഡും ദുബായ് പ്രിൻസും ശത്രുവും കൂടിയാണ് ലോഡ്. അതാണ് ദുബായ് പ്രിൻസ് നമ്മുടെ ഫ്രണ്ടായിട്ടൊന്ന് വന്നത്. ഓക്കെ ഗൈസ് അപ്പോൾ ദുബായ് പ്രിൻസും ഗാർഡ്സിനെയൊക്കെ തന്നെ നമ്മൾ തീർത്തു. അപ്പോൾ ദുബായ് പ്രിൻസിൻ്റെ വണ്ടിയും നമ്മളങ്ങ് കൊണ്ടുപോകണം. അപ്പോൾ ദുബായ് പ്രിൻസും മരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പാസ്റ്റിലോട്ട് പോയപ്പോൾ നമ്മൾ ടൈം ട്രാവൽ മെഷീനിൽ എന്തോ കളിച്ചപ്പോഴാണ് ദുബായ് പ്രിൻസൊക്കെ തന്നെ ഇപ്പം ജീവനോടെ ഇരിക്കുന്നത്. അപ്പോൾ ബെന്നിതേ ഈ കാർസൊക്കെ തന്നെ കൊണ്ടുവരാൻ വണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പം കൊണ്ടുവരാൻ വണ്ടി വിളിച്ചിട്ടുണ്ട്. വണ്ടി പുറത്ത് വന്നിട്ടുണ്ടെന്നാണ് ബെന്നി പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ വണ്ടികളായിട്ട് നോക്കി നോക്കൂ. ഇവിടെ ഒരു അടിപൊളി വണ്ടി. അപ്പോൾ നിസാൻ സ്കൈലൈൻ ജി ടി ആറും ഉണ്ട്, നിസാൻ ജി ടി ആർ R35 ഉണ്ട്. എൻ്റെ കാഴ്ച അപ്പോൾ രണ്ട് വണ്ടിയാണ്, രണ്ട് നിസാൻ്റെ ജി ടി ആർ ആണ്. ഓക്കെ കാഴ്ച അപ്പോൾ നമ്മളെന്തായാലും ഈ വണ്ടി അങ്ങോട്ട് എടുക്കുവാണ്. ഓ ഇതിൻ്റെ സൗണ്ട് കൊള്ളാട്ടോ. ഓ ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ലൈറ്റ്സൊക്കെ തന്നെ, ഇതിൻ്റെ ബാക്ക് ലൈറ്റൊക്കെ തന്നെ നല്ല രസമൊക്കെ തന്നെയുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഇൻറ്റീരിയർ നോക്കിയൊക്കെ, ഇൻറ്റീരിയറൊക്കെ തന്നെ വേറെ സെറ്റപ്പ് വീൽസൊക്കെ തന്നെ വെച്ചൊരു വണ്ടിയാണ്. അപ്പോൾ ദുബായ് പ്രിൻസിൻ്റെ എങ്ങനെയാണ് ഇത്രയും വണ്ടികളൊക്കെ തന്നെ ഒരു പിടുത്തൂല. അപ്പോൾ നമ്മളെന്താ നേരെ ഫസ്റ്റ് അതെ ഇതെന്തേ ഫുൾ ഡ്രിഫ്റ്റ് കാറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരെ ഈ വണ്ടിയാണ് നേരെ കയറ്റാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് കയറ്റാം. അല്ലേ വേണ്ട, നമുക്ക് അന്നേരം വണ്ടി തൽക്കാലം ഇവിടെ നോക്കാം. അപ്പോൾ ബെന്നി വന്നിട്ട് കയറുന്നതായിരിക്കും നല്ലത്. കാരണം വണ്ടി ജസ്റ്റ് ഇങ്ങോട്ട് തെന്നി പോകുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് പുറത്തോട്ട് എടുത്തേക്കാം. അപ്പോൾ ഇവിടെയുള്ള ഗാർഡ്സിനൊക്കെ തന്നെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഓക്കെ അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്നത് നിസാൻ്റെ R35 ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ജി ടി ആർ R35. ഓ കൊള്ളാമല്ലേ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ തന്നെ മാരകമാണ്. ഓക്കെ ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ നോക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറും കൊള്ളാം. അപ്പോൾ നമ്മൾ നേരെ ഈ വണ്ടി നേരെ പുറത്തോട്ട് ഇറക്കി അങ്ങ് വെക്കുവാണ്. ഊഫ് എൻ്റെ മോനെ, അതിൽ നമ്മളങ്ങ് ഇടിച്ചോ.
ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി നോക്കാം. സെറ്റ്, അപ്പോൾ നമ്മൾ നേരെ ഈ വണ്ടി പുറത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബെന്നിത് ദുബായ് പ്രിൻസിൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ ഇതേ വണ്ടികളെല്ലാം തന്നെ ഇറക്കിയിട്ട് ദുബായ് പ്രിൻസിൻ്റെ അടുത്തുനിന്ന് വരാമെന്നാണ് ബെന്നി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു വണ്ടി എന്തായാലും നമുക്ക് തൽക്കാലം ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാം. അപ്പോൾ തൽക്കാലം ഇത് ഈ മസ്റ്റാങ് ഇവിടെ കിടക്കട്ടെ. അപ്പോൾ മസ്റ്റാങ് തന്നെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം. ബാക്കി വണ്ടികളൊക്കെ തന്നെ ബെന്നിക്ക് മതിയോ? ഇതൊരു നമ്മുടെ താറൊക്കെ തന്നെയാണ്, വെള്ള താറൊക്കെ തന്നെ, ഫുള്ളി മോഡിഫൈഡ് വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെന്താ നേരത്തെ താറ് നേരെ പുറത്തോട്ട് ഇറക്കുവാണ്. അപ്പോൾ ഈ താറ് നേരെ ഇവിടെ ആയിട്ട് കിടക്കട്ടെ. സെറ്റ്, അപ്പോൾ നമ്മൾ താറും എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതാണ്ട് രണ്ട് മൂന്ന് വണ്ടികളും കൂടി ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അതും പിന്നെ എന്തായാലും നേരത്തെ ആ ട്രക്കിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുപോയിക്കോളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തത് ഒരു AMG ഒക്കെ തന്നെയാണ്. കൊടുത്തോക്കാം. ഓ കൊള്ളാമല്ലേ, അടിപൊളി സൗണ്ടൊക്കെ തന്നെയാണ്. ടയർസൊക്കെ തന്നെ മാരകമാണ് ഗൈസ്. അപ്പോൾ AMG എന്ന് പറയുന്നത് തന്നെ വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ ഇൻറ്റീരിയർ വേറെ ലെവലാണ്, കണ്ടില്ലേ? ഫുള്ള് നിയോൺ ലൈറ്റ്സ് ഒക്കെ തന്നെ, ബാക്കിലൊക്കെ തന്നെ ഫുള്ള് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഡോർ പാഡിലൊക്കെ തന്നെ ഫുള്ള് ലൈറ്റ്സ് എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ നേരെ ഈ വണ്ടികളൊക്കെ തന്നെ നേരെ ഇതിനകത്തോട്ട് കയറ്റാം. അപ്പോൾ നമ്മൾ ബാക്കി വണ്ടികളൊക്കെ തന്നെ കയറ്റി. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഒരു വണ്ടിയും കൂടെ എടുക്കാനുള്ളൂ. അപ്പോൾ എന്താ ഈ ഫോർഡിൻ്റെ GT. അപ്പോൾ ഇതിനു വേണ്ടിയാണ് പിന്നെ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചെല്ലാം തന്നെ. അപ്പോൾ നമ്മൾ നേരെ ഈ വണ്ടി നേരെ പുറത്തോട്ട് ഇറക്കണം. അപ്പോൾ ഇതൊരു റയർ വണ്ടിയാണ്. ബാക്കിലെ ഗ്ലാസ് പൊട്ടിപ്പോട്ടോ, ഫ്രണ്ടിൽ ഗ്ലാസ്സും അങ്ങനെ പൊട്ടിപ്പോയി. ഇവിടെ ഒരു വലിയ മരമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കി നോക്കൂ. വലിയ ഭയങ്കര സ്പോർട്സ് കാറൊക്കെ തന്നെയാണ്, ട്രാക്കിലൊക്കെ തന്നെ ഓടിക്കുന്ന വണ്ടിയൊക്കെ തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയും കൂടെ പിന്നെ നേരെ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മറ്റേ വണ്ടി പിന്നെ നേരെ അകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയും കൂടെ നേരെ അകത്ത് കയറ്റാം. അപ്പോൾ വണ്ടികളൊക്കെ തന്നെ നമ്മൾ അകത്ത് കയറ്റിയപ്പോൾ പിന്നെ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ പിന്നെ ഇത് ആരെയും വെടി വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദുബായ് പ്രിൻസിൻ്റെ ഏതോ ഗാർഡ്സ് ഇനിയും ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ആരുമാണ് വെടിയൊക്കെ തന്നെ വെക്കുന്നത്. ഓക്കെ, അവൻ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ നേരത്തെ വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ എന്തായാലും വണ്ടി എടുത്ത് സേഫായിട്ട് പോട്ടെ. അപ്പോൾ പിന്നെക്ക് നമ്മൾ 6 എന്ത് സേഫായിട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരുത്തുന്ന അവിടെ നിന്ന് വെടി വെക്കുന്നു, അവൻ അവളങ്ങ് തീർത്ത് കൊടുത്തിട്ടുണ്ട്. സെറ്റ് ഗൈസ്, അപ്പോൾ അവൻ അവളങ്ങ് തീർത്ത് കൊടുത്തു. അപ്പോൾ ഇനി എന്തായാലും വേറെ ആരും തന്നെ നമ്മൾ ഉപദ്രവിക്കാൻ തന്നെയില്ല. അപ്പോൾ പിന്നെ ഇത് ഇവിടെ ഉണ്ടോട്ടോ ഗൈസ്, നേരെ വന്ന് വണ്ടിയൊക്കെ തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ സെറ്റ് ഗൈസ്, അപ്പോൾ പിന്നെ എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോട്ടെ. അപ്പോൾ ഈ വണ്ടികളൊക്കെ തന്നെ വേറൊരാൾക്ക് വേണ്ടിയാണ് പിന്നെ ഇത് ഇവിടുന്ന് മോഷ്ടിച്ചൊക്കെ തന്നെ. അപ്പോൾ പിന്നെ എന്തായാലും നേരത്തെ ഈ വണ്ടികളൊക്കെ തന്നെ കൊണ്ടുപോയി ഡെലിവറി ചെയ്യട്ടെ. ഓക്കെ, വണ്ടി ഇങ്ങോട്ട് കയറുന്നില്ല, സെറ്റായിട്ട് കയറേണ്ടതൊക്കെ തന്നെയാണല്ലോ. ഓക്കെ, അപ്പോൾ പിന്നെ ഇതേ വണ്ടി നേരെ പയ്യെ പുറകോട്ട് ഇറക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ആ ഫ്രണ്ടിൻ്റെ ഒരു വണ്ടിയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ പിന്നെ ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് കയറ്റിയിട്ട് റോഡിലോട്ട് കയറ്റിയാൽ മാത്രമാണ് ഈ വണ്ടി അങ്ങോട്ട് നീങ്ങത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇനി എന്തേ പുറകോട്ടൊക്കെ തന്നെ എടുക്കണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ നൈസായിട്ട് കുറേ ബാക്കോട്ടൊക്കെ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്നാൽ നേരത്തെ ആ മസ്റ്റാങ് കൂടെ അങ്ങോട്ട് എടുത്തിട്ട് വരാം. അപ്പോഴത്തേക്കും പിന്നെ എന്തായാലും നേരെ വണ്ടി സെറ്റായിട്ട് എടുത്തോളൂ എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ സെറ്റ് ഗൈസ്, അപ്പോൾ നമുക്ക് എന്താ നേരെ ആ മസ്റ്റാങ് കൂടിയാണെങ്കിൽ ഇനി ഇവിടുന്ന് പൊക്കാനൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ദുബായ് പ്രിൻസ് മരിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊരു കോള് വരുന്നുണ്ട്, ഇതാരാണ് നമ്മൾ പിടിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊരു അൺനോൺ നമ്പറാണ്. അപ്പോൾ നമ്മളെ പിടിച്ചിട്ട് സ്ഥലത്തോട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് തിരിച്ച് വന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ പിന്നെ ഇത് വീണ്ടും ട്രക്ക് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഊഫ്, ഓരോരുത്തന്മാർ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് നേരെ കയറുവാണ്. അപ്പോൾ പിന്നെ നേരെ ട്രക്ക് എടുത്ത് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കോള് വന്നു. അപ്പോൾ നമ്മളോട് ഇതേ ഒരു സ്ഥലത്തോട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആരെന്താന്ന് അറിയത്തില്ല, നമുക്കെന്ത് ഉപകാരമുള്ള കാര്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒന്നും ഒരു പെടുത്തില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഇതേ സേഫായിട്ട് പോട്ടെ. അപ്പോൾ നമ്മളെന്തായാലും നേരെ രണ്ട് കീ അടിച്ച് നമ്മൾ നേരെ ഇവിടുന്ന് വിട്ട് പോവാണ്. ഊഫ്, ഇതൊരു മസ്റ്റാങ് ആണോ ഗൈസ്? അപ്പോൾ മസ്റ്റാങ്ങിൻ്റെ ഏതോ ഒരു മോളിലൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ അവൻ വിളിച്ച ലൊക്കേഷനോട്ട് പോകാം. അൺനോൺ നമ്പർ വിളിച്ച ലൊക്കേഷനോട്ട് നമുക്ക് പെട്ടെന്ന് വിട്ട് പോകാം. അങ്ങനെ ഗൈസ്, അപ്പോൾ നമുക്ക് കോള് വന്നത് ഇവിടുന്ന് ഒരു സ്ഥലത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓ, ഇതൊരു മണ്ണിട്ട വഴിയാണല്ലോ. അപ്പോൾ നമ്മൾ മസ്റ്റാങ് അടി തട്ടുമോ എന്നൊരു ഡൗട്ടൊക്കെ തന്നെയുണ്ട്. പക്ഷേ രണ്ടും കളിപ്പിച്ച് നമുക്ക് കയറാം. അപ്പോൾ നമുക്ക് എന്ത് ഉപകാരമുള്ള കാര്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മസ്റ്റാങ് നമ്മൾ നേരെ മേലോട്ട് കയറ്റുവാണ്. ഫുള്ള് പൊടിയൊക്കെ തന്നെ പാറുന്നുണ്ടോട്ടോ ഗൈസ്. അപ്പോഴത്തേ നമ്മൾ നൈസായിട്ടാണ് അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് റൈറ്റ് അടിച്ച് അങ്ങ് കയറുവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുത്തെ ഓ ട്രാവലേഴ്സൊക്കെ തന്നെ നടന്ന് പോകുന്നുണ്ട്. മാറി നിൽക്കടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നടന്ന് പോകും. ഇവിടെ വണ്ടി പോയ പാടൊക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കണ്ട, നമുക്ക് നേരെ നടന്നങ്ങ് പോവാം. ഓക്കെ സെറ്റ് ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ലൊക്കേഷനോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ മോൻ, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. എൻ്റെ മോൻ, ഇവിടെയൊക്കെ തന്നെ കുറേ വണ്ടികൾ. എൻ്റെ ഗൈസ്, അപ്പോൾ ഇതപ്പം ലോഡല്ലേ, നമ്മൾ ലോഡിനെ കൊന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ പാസ്റ്റിലോട്ട് പോയപ്പോൾ നമ്മൾ എന്തോ റോങ് ആയിട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇത് ലോഡ് ഇത് ഇവിടെ ജീവനോടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ലോഡ് ഇപ്പം ജീവനോടെ ഉണ്ട്, നമ്മുടെ ദുബായ് പ്രിൻസ് ഇപ്പോൾ ജീവനോടെ ഉണ്ട്. ഇവരൊക്കെ തന്നെ മരിച്ചാണ്, ലോഡിനെ നമ്മൾ തീർത്തിയാണ്. അപ്പോൾ ലോഡ് എന്താണ് നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി? ലോഡ് ആദ്യം എന്ത് നമ്മളെ എന്താ പറയുക ഗൈസ്, അപ്പം നമ്മളതേ ലോഡ് ആരാന്ന് തന്നെ അറിയാണ്ട് നമ്മൾ ഹാക്കൊക്കെ തന്നെ ചെയ്ത് കണ്ടുപിടിച്ചാണ്. നമ്മുടെ ഫാമിലീനെ കൊന്ന് ആരാന്നൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് നമ്മൾ ലോഡിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. അപ്പോൾ അതേ ലോഡ് ഇത് നമ്മളിപ്പോൾ ഇത് ഡയറക്റ്റ് ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ലോഡ് മരിച്ചിട്ടുമില്ല. ഓക്കെ, ലോഡിനോട് നമുക്ക് സംസാരിക്കാം.
അപ്പോൾ ലോഡിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇത് ലോഡിൻ്റെ വൈഫാണ്. അപ്പോൾ ലോഡിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ ലോഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദേ ലോഡ് ഈ സിറ്റിയിലോട് ഇപ്പായിട്ട് വന്നേയുള്ളൂ. അപ്പോൾ നമ്മളാരൊന്നും ലോഡിനെ അറിയത്തില്ല. അപ്പോൾ നമ്മളിത് മെക്സിക്കൻ മാഫിയേൻ്റെ ബോസാണെന്ന് മാത്രം ലോഡിനെ അറിയാം. അപ്പോൾ ലോഡ് ഇതേ ഒരു വലിയ മാഫിയേൻ്റെ ബോസാണെന്നാണ് ലോഡ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ കുറേ ഇല്ലീഗൽ ബിസിനസ്സൊക്കെ തന്നെ ചെയ്യാനാണ് ലോസ് സാൻഡസിലോട്ട് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽപ്പ് വേണമെന്നാണ് ലോഡ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ നമ്മളെന്താ പറയുക, നമ്മുടെ ശത്രു എന്ന് വിചാരിച്ചാണ് നമ്മൾ ലോഡ്. പക്ഷെ ഇപ്പം എന്തെങ്കിലും നമ്മുടെ ഹെൽപ്പ് വേണമെന്നാണ് ലോഡ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ നമ്മളെന്തോ റോങ് ആയിട്ട് ബാക്കിലോട്ട് പോയപ്പോൾ ചെയ്തിരുന്നു, പാസ്റ്റിലോട്ട് പോയപ്പോൾ ചെയ്തിരുന്നു. അതാണ് ലോഡൊക്കെ തന്നെ ഇപ്പോൾ ജീവനോട് വന്നിരിക്കുന്നത്. അപ്പോൾ ലോഡിന് ആവശ്യമുള്ളപ്പോൾ ലോഡ് നമ്മളെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോഡ് നമ്മുടെ നമ്പർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ലോഡിനെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ ലോഡ് നമ്മളെ സഹായിക്കുമെന്നാണ് ലോഡ് പറഞ്ഞിരിക്കുന്നത്. കുറേ പൈസയൊക്കെ തന്നെ ഉണ്ട് ലോഡിൻ്റെ കയ്യിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അന്നേരം ഇപ്പോൾ ഇവിടുന്ന് പോകാം. അപ്പം എന്തേ നമ്മളെന്തോ വലിയ പ്രശ്നമെന്ന് വിചാരിച്ചപ്പോൾ കൂളായിട്ട് എല്ലാം തന്നെ നടന്നു. അപ്പോൾ ലോഡിൻ്റെ ഗാർഡ്സും ലോഡിൻ്റെ വണ്ടികളും ലോഡിൻ്റെ ഭാര്യനെയൊക്കെ തന്നെ നമ്മൾ കണ്ടു. പക്ഷേ അന്ന് നമ്മൾ ലോണിൻ്റെ ഭാര്യനെ തട്ടിക്കൊണ്ട് വന്നത് ഇപ്പോൾ ഇവളെ അല്ലായിരുന്നു, അത് വേറെ ആരെയുമാണ്. അപ്പോൾ നമ്മൾ പാസ്റ്റിലോട്ട് പോയപ്പോൾ എന്തൊക്കെയൊക്കെയോ മാറ്റങ്ങൾ കുറേയായിട്ട് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ മൈക്കിൾ ഇപ്പം വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൈക്കിളുടെ വീട്ടിലാണുള്ളത്. ഓക്കെ, മൈക്കിൾ നമ്മൾ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, മൈക്കിളിനോട് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ മാൽബു മാൻഷൻ വിട്ട് പോകരുത്, പ്രശ്നങ്ങളൊക്കെ ഇന്ന് നടക്കുന്ന നേരം മാൽബു മാൻഷൻ വിട്ട് പോകായിരുന്നു. പക്ഷേ മൈക്കിൾ ഇതേ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടെന്നാണ് മൈക്കിൾ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രശ്നമുണ്ട്, നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് വരാനാണ് മൈക്കിൾ പറഞ്ഞിരിക്കുന്നത്. ഊഫ്, നമ്മൾ ജസ്റ്റ് ഒന്ന് വഴി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ സ്റ്റാച്ചുവിന് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ റോഡിലോട്ട് അങ്ങോട്ട് ഇറങ്ങാം. ഊഫ്, ഇതേ നമ്മുടെ എൻ്റെ കാശ് അപ്പോൾ ചെന്ന് അങ്ങ് ഇടിച്ച് കയറി. അപ്പോൾ ഇതേ എന്താണ് ഇതിൻ്റെ പേര്, ഞാൻ മറന്നു. എന്തായാലും നമുക്ക് നേരെ താഴത്തോട്ട് ചെല്ലാം. അപ്പോൾ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ടാണ് നമുക്ക് അടുത്തായിട്ട് വിട്ടു പോകണം. അപ്പോൾ വീഡിയോ കാണുന്നിട്ട് എന്തെങ്കിലും ലൈക്ക് അടിക്കുക, എല്ലാവരും എന്തെങ്കിലും സബ്ബും അടിച്ചേക്കുക. അങ്ങനെ നമ്മൾ ഏതാണ്ട് മൈക്കിളിൻ്റെ വീട്ടിലോട്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് നമ്മൾ ഏതാണ്ട് ഇവിടെ നിന്ന് എന്തായാലും ഷോർട്ട് കട്ട് അടിച്ചങ്ങ് കയറിയേക്കുക. അപ്പോൾ ഈ പള്ളീൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഷോർട്ട് കട്ട് അടിച്ചങ്ങ് കയറിയിട്ടുണ്ട്. ഈ സെറ്റ് കഴിച്ചപ്പോൾ മൈക്കിളിൻ്റെ വീട് നമുക്ക് അങ്ങ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൈക്കിൾ എന്താണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്, നമുക്ക് ഒരു പിടുത്തുമില്ല. അപ്പോൾ നമുക്കൊന്ന് ചെന്ന് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തൊരു ഒരു ഓൺ അടിക്കുക. ഓക്കെ, അപ്പം ഗേറ്റൊക്കെ തന്നെ തുറന്ന് വരട്ടെ. ഓക്കെ, സെറ്റ് അപ്പം ഡോറൊക്കെ തന്നെ തുറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി നേരെ നമുക്ക് ഇവിടെയായിട്ട് അങ്ങ് പാർക്ക് ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ കഴിച്ചപ്പോൾ നമ്മളെന്തായാലും മൈക്കിളിൻ്റെ വീട്ടിലോട്ട് കയറി ചെല്ലുവാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? എൻ്റെ കാഴ്ച, അപ്പോൾ മൈക്കിൾ നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്? ഒരു പെടുത്തുമില്ല. അതെ, അവൻ്റെയൊക്കെ തന്നെ ഓടി വരുന്നുണ്ട്. അപ്പോൾ മൈക്കിൾ എന്തോ ഭയങ്കര ദേഷ്യത്തിലൊക്കെ തന്നെയാണ്. അവൻ്റെ ഓ പകുതി ഡ്രസ്സൊക്കെ തന്നെയുള്ളൂ. അപ്പം മൈക്കിളിത് നമ്മളെ എങ്ങോട്ടോ വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ അവൻ്റെ ഇതേ ബാക്കിൽ നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷേ അന്ന് കേട്ട് മൈക്കിൾ നിൽക്കുന്നില്ല, അവിടെ ടെന്നീസ് ബാറ്റൊക്കെ തന്നെ നിൽക്കുന്നു. എൻ്റെ കാഴ്ച, അപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? എൻ്റെ മോനത് ഒരു കാർ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്നും നമ്മൾ ആ കാർ കണ്ടില്ലല്ലോ, അതാരാണ്? എൻ്റെ കാഴ്ച, അപ്പോഴത്തെ മൈക്കിൾ ഇല്ലാത്ത മൈക്കിളിൻ്റെ വീട്ടിലോട്ട് ആരോ കയറി എന്നാണ് മൈക്കിൾ പറഞ്ഞിരിക്കുന്നത്. അവനെ പോയി പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൻ്റെനത് ടെന്നീസ് പഠിപ്പിക്കാൻ വരുന്ന ആരോ എന്നാണ് മൈക്കിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവനെ നമുക്ക് എന്തായാലും ചേസ് ചെയ്ത് അങ്ങ് പിടിച്ചേക്കാം. ഓക്കെ, സെറ്റ് ചെയ്ത് അവൻ്റെ അങ്ങോട്ട് പോകുന്നൊക്കെ തന്നെ ഉണ്ട്. എൻ്റെ മോനെ, അവൻ്റെ അങ്ങോട്ട് വളച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അവനെ നമുക്ക് എന്തായാലും നേരെ അങ്ങ് പിടിക്കണം. ഓ, ഈ വണ്ടിക്ക് ഒട്ടും സ്പീഡില്ല. നമ്മുടെ മസ്റ്റാങ് എടുത്തെങ്കിൽ അവനെ നമുക്ക് പണ്ടേ കിട്ടിയാനെ. ഓ, അതായത് ഓരോ വണ്ടികളും നമ്മൾ ജസ്റ്റ് മിസ്, അവനെ അല്ലെങ്കിൽ നമ്മൾ ഇടിച്ചാനെ. അപ്പോൾ അതേ മൈക്കിളാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നൊക്കെ തന്നെ. ഓഹ്, ഇവിടുന്നൊക്കെ തന്നെ കുറേ വണ്ടികളൊക്കെ തന്നെ കയറി വരുന്നു. ഓ, അവനാണെങ്കിൽ അങ്ങ് വിട്ടു പോകുന്നു. ഇഫമ്മാരൊക്കെ തന്നെ എൻ്റെ ഗാജപ്പത്തി, ഇവനൊക്കെ തന്നെ ഇവിടുന്നാണ് ഇത് കയറി വന്നിരിക്കുന്നത്. ഓ, നമ്മൾ നേരെ കൊണ്ടുപോയി നേരെ ഇങ്ങോട്ടങ്ങ് ഇടിച്ച് കയറി. മറ്റേ വണ്ടി നമ്മളങ്ങ് ലോസ്റ്റ് ചെയ്തിട്ട് ആ വണ്ടി അങ്ങോട്ടാണ് പോയത്. എൻ്റെ മോൻ, നമ്മുടെ ബിസൻ്റെ അതേ ഫ്രണ്ട് മൊത്തം, നമ്മുടെ ഈ ട്രക്കിൻ്റെ ഫ്രണ്ട് മൊത്തം അങ്ങ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് മറ്റാണത് മറ്റും കയറി പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നേരെ ഊഫ്, അടുത്തടുത്ത വണ്ടികൾ ഒരിക്കലും ഇല്ലാത്ത ട്രാഫിക്കാണ്. നമ്മളൊരു അത്യാവശ്യത്തിന് വേണ്ടി വണ്ടി വിട്ട് പോകുമ്പോൾ അവനാണെങ്കിൽ എങ്ങോട്ടാണ് പോയത് നമുക്കൊരു പിടുത്തില്ല. അപ്പോൾ മൈക്കിൾ ഏതാണ്ട് അവൻ്റെ വീടൊക്കെ തന്നെ അറിയാം. അപ്പോൾ മൈക്കിൾ പറഞ്ഞ് നേരെ റൈറ്റിലോട്ട് വിടാനാണ്. ഓക്കെ, അപ്പോൾ ഈ ടേൺ വഴി വിടാനാണ് മൈക്കിൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മൈക്കിൾ ഊഹ്, എൻ്റെ കയ്യിൽ അപ്പോഴത്തെ ആ വണ്ടി നമ്മളങ്ങ് കണ്ടിട്ടുണ്ട്. ദേ ആ വണ്ടി നമ്മളങ്ങ് കണ്ടിട്ടോ. എൻ്റെ മോനത് അവൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. അവൻ്റെ വണ്ടി വിട്ടിട്ട് അങ്ങനെ എത്ര പെട്ടെന്ന് മേലോട്ട് കയറി വലിഞ്ഞ് കയറിയൊന്നും തന്നെ ഒരു പിടുത്തുമില്ല. ഊഹ്, അവൻ്റെ ഡ്രസ്സൊന്നും ഇല്ല. അവനെ നമ്മളങ്ങ് വലിച്ച് താഴത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ മൈക്കിളിൻ്റെ കയ്യിൽ വേറെ പ്ലാനാണ്, അവൻ്റെ വീട് തകർക്കാൻ തന്നെയാണ് മൈക്കിളിൻ്റെ പ്ലാന്. എൻ്റെ മോനെ, അപ്പോഴത്തെ ഇപ്പം എന്താണ് അമ്മൻ്റെ അങ്ങനെയൊക്കെ തന്നെ ചെയ്ത് നിന്ന് ഒരു പിടുത്തം കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് വണ്ടി വിടുവാണ്. നോക്കി കഴിച്ചപ്പോൾ നമ്മളെന്താ നേരെ ഫ്രണ്ടിലോട്ട് വണ്ടി വിടുക. അവൻ്റെ അങ്ങോട്ട് മാറിയിട്ടുണ്ടോ മറ്റവൻ്റെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്, അവൻ്റെ വീടാണോ എന്ന് തന്നെ നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്തേ നമുക്ക് അന്നേരം വണ്ടി ഇവിടെ നിർത്താം. ഓക്കെ, സെറ്റ് കഴിച്ചപ്പോൾ മൈക്കിളുടെ വണ്ടിയിൽ നിന്നും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തെ ഒരു വിഞ്ച് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് നമ്മുടെ വണ്ടീൻ്റെ ബാക്കിൽ, അതെന്തായാലും മൈക്കിൾ എടുക്കാൻ പോവാണ്. അതെടുത്തിട്ട് നേരത്തെ അവൻ്റെ വീടങ്ങ് വലിച്ച് താഴെ ഇടാനാണ് മൈക്കിളിൻ്റെ പ്ലാൻ. ഓഫ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ പറയുന്നുണ്ട് ഇത് മാഡൊക്കെ തന്നെയാണ്. പക്ഷേ അതെ, മൈക്കിൾ അത് ഇതേ തല്ലി പൊളിക്കാൻ തന്നെയാണ് മൈക്കിളിൻ്റെ പ്ലാനൊക്കെ തന്നെ. എന്തായാലും ഫ്രാങ്ക്ലിൻ ആ വിഞ്ചൊക്കെ തന്നെ എടുത്തിട്ട് നേരെ ആ വീട്ടിലോട്ടങ്ങ് കെട്ടാൻ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മൈക്കിൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇവന്മാർ ഭയങ്കര ദേഷ്യത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ. നമുക്ക് സീനും കാര്യങ്ങളൊന്നും തന്നെ നമ്മളെന്തായാലും നേരെ വിഞ്ച് കെട്ടിയിട്ട് നേരെ ഈ വീടങ്ങ് വലിച്ച് താഴെ ഇടാം. വേറെ ഒരു വഴിയില്ല. അവനും ഇങ്ങോട്ട് മര്യാദയ്ക്ക് വിളിച്ചപ്പോൾ നിന്നില്ല.
വരെ കിട്ടിങ്ങി അവൻ്റെ മോന്ത ഇടിച്ച് പരത്തിയിട്ട് നമ്മൾ പോയേനെ. ഇതിപ്പോൾ അവൻ്റെ മില്യൺ ഡോളേഴ്സ് വരുന്ന ആ വീടാണ് നമ്മൾ പൊളിക്കാൻ വരുന്നത്. ഓ സെറ്റ് കേസ്, അപ്പം ഫ്രാങ്ക്ലിൻ തന്നെയാണ് അവന് പണി കൊടുക്കുന്നത്. ഫ്രാങ്ക്ലിൻ അതങ്ങ് കിട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കെന്നാൽ നേരെ അങ്ങ് വണ്ടി എടുക്കാം. അപ്പോൾ ഇതാരാണ്? ഓ ഇതാണ് ഈ ഒരു വരുത്തി. അപ്പോൾ അവളാരും വിളിക്കുന്നൊക്കെ തന്നെ, വിളിക്കട്ടെ വിളിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ, നമ്മുടെ മൈക്കിളുടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആരാണെങ്കിലും നമ്മളങ്ങ് പൊളിച്ച് കൊടുക്കും. ഫ്രാങ്ക്ലിൻ്റെ അടിയിൽ നിന്ന് മാറേനെ, ഫ്രാങ്ക്ലിൻ്റെ തലയിലെല്ലാം കൂടെ വീണാനെ എൻ്റെ മോനെ. അപ്പോൾ മൈക്കിൾ വൻ സീനൊക്കെ തന്നെയായിട്ട് പറയുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ വിഞ്ചൊക്കെ തന്നെ നൈസായിട്ട് കെട്ടിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എന്തേ മൈക്കിൾ തലയിൽ തട്ടാണ് മൈക്കിൾ കുഞ്ഞിങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഫ്രാങ്ക്ലിൻ വന്ന് വണ്ടി കയറിയോ സെറ്റ്. അപ്പോൾ ഫ്രാങ്ക്ലിൻ വന്ന് വണ്ടി കയറിയിട്ടുണ്ട്. അവൻ എന്തേ നേരെ അങ്ങോട്ടൊക്കെ ഒന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആക്സിഡൻറ്റ് പോയി നോക്കി നോക്കാം. എൻ്റെ മോനെ വണ്ടി വലിയൊന്നുമില്ല. എൻ്റെ മോൻ എന്തൊക്കെ പൊളിയെന്ന് വെച്ചാണ് കേൾക്കുന്നത്. അപ്പോൾ മറ്റേനെ ഓടിപ്പോയോ, അവൻ അവിടെ ഉണ്ടോ ഒന്നും തന്നെ അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ വലിച്ച് നോക്കി നോക്കാം. എൻ്റെ മോൻ ആ വീട് ഏതാണ്ട് തകർന്നട്ടോ. ഇനി ഒരു ഇച്ചിരിയും കൂടിയാണ് ആ വീട് തകരാൻ ബാക്കിയൊക്കെ തന്നെയുള്ളു. അപ്പോൾ നമ്മൾ ഓക്കെ ഒന്നും കൂടി അങ്ങോട്ട് കൊടുത്തു നോക്കാം. ഓക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ ഇട്ടങ്ങ് വലിച്ച് നോക്കാം. എന്നാലാണ് അത് മര്യാദയ്ക്ക് വലിഞ്ഞ് പോരുള്ളൂ. എൻ്റെ മോനെ ആ വീടങ്ങ് പൊളിഞ്ഞ് പോന്നിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിലെ ബാൽക്കണി മൊത്തം തന്നെ അങ്ങ് പൊളിഞ്ഞ് പോകുന്നു. ഓ ഇത്രയും വരെയൊക്കെ തന്നെയുള്ളൂ, എന്ത് വിശ്വസിച്ചായിരിക്കും ആ വീടിൻ്റെ മേലെയൊക്കെ തന്നെ നിന്നത്. എൻ്റെ മോനെ ആ എല്ലാം തന്നെ അങ്ങ് പൊളിഞ്ഞു പോകുന്നു. അവൻ്റെ വീട് നമ്മളങ്ങ് തകർത്തു. അപ്പോൾ നമുക്ക് അന്നേരം തിരിച്ചു പോകാം. അപ്പോൾ നമുക്ക് കിട്ടിയ ആശ്വാസം നമുക്ക് തിരിച്ചെന്തായാലും മൈക്കിളുടെ വീട്ടിലോട് തിരിച്ചു പോകാം. അപ്പോൾ വണ്ടി എന്തായാലും നേരെ വിട്ടുപോകാം. ഓക്കെ സെറ്റ് കാശ്. അപ്പോൾ എന്താ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ തീർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഇനി കുറച്ച് ദൂരമൊക്കെ തന്നെയുണ്ട് മൈക്കിളുടെ വീട്ടിലോട്. അപ്പോൾ നമുക്ക് അന്നേരം വന്ന വഴി തിരിച്ചു പോകാൻ പറ്റില്ല, കാരണം ആ വീട് പൊളിഞ്ഞിട്ട് അവിടെ ഫുള്ള് ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അന്നേരം നേരത്തെ ഈ വഴി മൈക്കിളുടെ വീട്ടിലോട്ട് തിരിച്ച് പോകാം. കാശ്. അപ്പോൾ നമുക്ക് ഏതൊരു കോഡ് വരുന്നുണ്ട് എൻ്റെ മുന്നേ. അത് മാർട്ടിൻ മദ്രാസ് എന്നൊക്കെ പറയുന്നത്. മാർട്ടിൻ മദ്രാസിനെ നമ്മൾ പണ്ട് നമ്മുടെ ഫ്രാങ്കിൽ ബോംബ് വെച്ച് മാർട്ടിൻ മദ്രാസിൻ്റെ വീടൊക്കെ തന്നെ തകർത്ത് മാർട്ടിൻ മദ്രാസിനെ കൊന്നയൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ എന്താണ്? ഓക്കെ ഒന്ന് തന്നെ ഒരു പിടുത്തുമില്ല. അപ്പം മാർട്ടിൻ മദ്രാസിൻ്റെ ഭാര്യയാണോ നമ്മളോട് സംസാരിച്ചത്? ഒന്നും അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ തന്നെ ആവട്ടെ. അപ്പം നമുക്കൊന്ന് നേരത്തെ സേഫായിട്ട് പോവാം. എൻ്റെ മോനെ ഇപ്പം എന്തേ നമ്മുടെ പുറകിൽ വേറെ ഏതോ വണ്ടികൾ നമ്മൾ ചെയ്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ മോനെ കാഴ്ച. അപ്പോൾ അതൊക്കെ ആരാണ്? നമുക്ക് എന്തായാലും ഊ എൻ്റെ മോനെ അവൻ നമ്മളെ വീഡിയോ വെച്ച് അങ്ങോട്ടിട്ട് നമ്മളെ വണ്ടിക്ക് അങ്ങോട്ട് ഇടിച്ചൊക്കെ തന്നെ തീർപ്പിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പം നമുക്ക് നേരെ മൈക്കിളുടെ വീട്ടിലോട്ട് വേണം വിട്ട് പോകാൻ വേണ്ടി. ഊ എൻ്റെ കാഴ്ച. അപ്പോൾ നമ്മൾ നേരെ ഇടിച്ച് കയറി കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇനി ഫ്രാങ്ക്ലിനായിട്ട് കളിക്കാം. ഓക്കെ നമുക്ക് എന്തായാലും നേരത്തെ വീഡിയോ വെച്ച് അങ്ങ് കൊടുക്കാം. ഓ ഇവന്തേ അങ്ങോട്ട് നമ്മളെ വെടിയൊക്കെ തന്നെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവനെയും വെടി വെച്ചാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൈക്കിളെ നേരെ വീണ്ടും ഇങ്ങോട്ട് ഇടിച്ച് കയറിയിട്ടുണ്ട്. ഇവനെ മൈക്കിള് നേരെ വണ്ടി അവനെ നെഞ്ചത്തോട്ട് കയറ്റാനുള്ള മൈക്കിളെ അവിടെ നിർത്തുമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവനെ ഓഹ് ഇവനെ നമുക്ക് എന്തായാലും വെടി വെച്ചിട്ടൊന്നും തന്നെ കിട്ടുന്നില്ല. അവൻ്റെ തലയ്ക്ക് നമ്മളങ്ങ് വെടി വെച്ചങ്ങ് കൊടുത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ മൈക്കിള് നേരെ വണ്ടിയൊന്നും തന്നെ അങ്ങോട്ട് വിടുന്നില്ല. എൻ്റെ കാഴ്ച. അപ്പോൾ മൈക്കിളെ വീണ്ടും വണ്ടി അവിടെ ഇടിച്ചങ്ങ് നിർത്തുമൊക്കെ തന്നെയാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ തന്നെ അങ്ങ് ഇടിച്ച് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നേരെ പോകാനൊക്കെ തന്നെ പറ്റും. ഓക്കെ സെറ്റ്. അപ്പോൾ മൈക്കിൾ നേരത്തെ വണ്ടി നീ വീണ്ടും ബാക്കോട്ട് എടുത്ത് നേരെ അതിലങ്ങ് കയറ്റിക്കൊണ്ട് വിടുവാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം കുറച്ച് ദൂരം കൂടിയുള്ള മൈക്കിളുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മളെന്തായാലും മൈക്കിൾ നമ്മളോട് എന്തൊക്കെയൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ ഗൺസൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ്ട് എല്ലാം തന്നെ വെടി വെച്ച് തീർത്തു. ഇനി ആരെയും തന്നെ നമുക്ക് അന്നേരം വെടി വെക്കാനും തന്നെയില്ല. അപ്പോൾ മൈക്കിളുടെ വീടങ്ങ് തുറന്ന് വന്നിട്ടുണ്ട്. ഓക്കെ സെറ്റ് കാഴ്ച. അപ്പോൾ മൈക്കിൾ നേരെ വണ്ടി വീട്ടിലോട്ട് കയറ്റുന്നുണ്ട്. അപ്പോൾ അവൻ്റെയൊക്കെ തന്നെ വീണ്ടും ഉള്ളിലുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അന്നേരം വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് മൈക്കിളിനെ എന്തായാലും ഇവിടെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. ഓക്കെ സെറ്റ്. അപ്പോൾ മൈക്കിളിനെ നമ്മൾ നേരെ സേഫായിട്ട് വീട്ടിലോട്ട് കൊണ്ട് വിട്ടിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് തിരിച്ചു. അപ്പോൾ മൈക്കിൾ നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ മൈക്കിൾ സേഫാണ്, ഇനി എന്തായാലും നമ്മളോട് പേടിക്കേണ്ടെന്നൊക്കെയാണ് മൈക്കിൾ പറയുന്നത്. അപ്പോൾ മൈക്കിൾ നേരെ കയറി പോയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. നമുക്ക് സെറ്റ്. അപ്പോൾ ആരോ വരുന്നുണ്ടല്ലോ എൻ്റെ മോനിത്. അവന്മാർ വീണ്ടും നമ്മൾ ഫോളോ ചെയ്ത് ഇവിടെ എത്തിയോ. അപ്പോൾ ഈ പുള്ളിക്കാരനാണല്ലോ നമ്മൾ ആ വീടിൻ്റെ നേരെ കണ്ടത്. ഇതാരാണ് എൻ്റെ മോനെ? അപ്പം മാർട്ടിൻ മദ്രാസോ? ഇവനും ജീവനോടെയുണ്ടോ? അപ്പോൾ ഇവനെ നമ്മളന്ന് കൊന്നെയാണ്. അപ്പോൾ നമ്മൾ പാസ്റ്റോട്ട് പോയപ്പോൾ എന്തൊക്കെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഫ്രാങ്ക്ലിൻ്റെ എല്ലാം തന്നെ കണ്ടിട്ട് ഇതേ ഫ്രാങ്ക്ലിൻ്റെ ഞെട്ടി നിൽക്കുവാണ്. അപ്പോൾ ഫ്രാങ്ക്ലിൻ ആരാന്നൊക്കെ തന്നെ ചോദിച്ചപ്പോൾ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞപ്പോൾ ഫ്രാങ്ക്ലിൻ ലൈസൻസ് ഒക്കെ തന്നെ ഇതേ മാർട്ടിൻ മദ്രാസോ വാങ്ങിയിട്ട് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ അപ്പോൾ മാർട്ടിൻ മദ്രാസോ ഒക്കെ തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഫുൾ ഞെട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊരു പിടുത്തമില്ല. അപ്പോൾ നമ്മുടെ ശത്രുക്കളൊക്കെ തന്നെ ഓരോന്നോരോന്നായിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അബദ്ധത്തിൽ മാർട്ടിൻ മദ്രാസോൻ്റെ വീടാണ് നമ്മൾ പോയി തകർത്തിട്ടൊക്കെ തന്നെ വന്നത്. ഓക്കെ അപ്പോൾ മൈക്കിളിനെ പിടിക്കാൻ വേണ്ടിയാണ് ദൈവന്മാരൊക്കെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മാഫിയേൻ്റെ ഒരു ബോസൊക്കെ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം മൈക്കിളിന് ഇവനാരാന്ന് അറിയത്തില്ലേ. മൈക്കിളിനെ അറിയായിരുന്നു, പക്ഷേ മൈക്കിളിനിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് മൈക്കിളൊക്കെ തന്നെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ടൈം ട്രാവൽ ചെയ്ത കാര്യം തന്നെ നമ്മുടെ മൈക്കിളിന് അറിയില്ല. അപ്പോൾ മൈക്കിളിനെ മാട്ടി മദ്രാസ് അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. ഓഹ് എൻ്റെ കാഴ്ച. അപ്പോൾ നമ്മളെ ഗൺ പോയിൻ്റ് നിർത്തിയിരിക്കുകയൊക്കെ തന്നെയാണ്. എൻ്റെ മോനെ അപ്പോൾ ദേ മൈക്കിള് ആ വീട് തകർത്തതിന് അത്രയും പൈസ മൈക്കിളിനെ മാട്ടി മദ്രാസിന് കൊടുക്കണം എന്നാണ് മാട്ടി മദ്രാസ് പറയുന്നത്.
മാട്ടിൻ മദ്രാസോ പറയുന്ന കുറച്ച് ജോബ്സൊക്കെ തന്നെ ചെയ്ത് കൊടുത്ത് മാട്ടിൻ മദ്രാസോൻ്റെ പൈസ നമ്മൾ തിരിച്ച് കൊടുക്കാനാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പം ബാറ്റ് എടുത്ത് വെച്ചാലേ നമുക്ക് ഇനിയും കുറേ കിട്ടിയാനേ. എൻ്റെ മോൻ എന്തൊക്കെ സീനുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നിട്ട് അതിനൊക്കെ ഒരു ലൈക്ക് അടിക്കുക, എല്ലാവരും തന്നെ സബ് അടിക്കുക, നമ്മുടെ വീഡിയോസ് എല്ലാം നേരം തന്നെ കാണാനൊക്കെ തന്നെ ശ്രമിക്കുക കേട്ടോ ഗായ്സ്. അപ്പോൾ അതെ, ഫ്രാങ്ക്ലിൻ ഇപ്പോഴും ഞെട്ടലൊന്നും തന്നെ മാറിയില്ല, ഫ്രാങ്ക്ലിൻ ഇപ്പോഴും ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. അപ്പോൾ ബിഗ് മാഫിയ ബോസിനെയും കണ്ട് ഇപ്പോൾ അതെ മാട്ടിൻ മദ്രാസ് ഇനി ആരൊക്കെയാണ് തിരിച്ച് വരാനുള്ളത് ഒരു പിടുത്തൂര. അപ്പോൾ നമ്മുടെ ശത്രുക്കളിപ്പം കുറേ പേരൊക്കെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ മാട്ടിൻ മദ്രാസ് അന്നേരം വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. നിക്കൽ നമ്മളന്നേരം പിടിച്ച് ചെയ്യിപ്പിച്ചെന്തായാലും ഇനി കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൈക്കിൾ റോബറിൻ്റെ കാര്യമൊക്കെ തന്നെ പറയുന്നത് കാരണം മാട്ടിൻ മദ്രാസോയ്ക്ക് ഇത്തരം പൈസയൊക്കെ തന്നെ കൊടുക്കണമെങ്കിൽ വേറൊരു വഴിയും കാര്യങ്ങളും തന്നെ ഇല്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന നമ്മളെ നോക്കാം. അപ്പോൾ ഫ്രാങ്ക്ലിൻ ഞെട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടുന്ന് പോവാം. അപ്പോൾ മൈക്കിളെ നമ്മളെന്താ സേഫായിട്ട് വീട്ടിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒരു പ്രശ്നം തീർന്നു എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒരു പ്രശ്നം തീർത്തപ്പോഴത്തേക്ക് ഇത് അടുത്ത കുറേ പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൈം ട്രാവൽ മെഷീനും കൂടി കളിച്ച് നമ്മുടെ പാസ്റ്റ് മൊത്തം ചേഞ്ച് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലോട്ട് വന്നപ്പോഴത്തേ അത് മൊത്തത്തിൽ സീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെ കുറേ പുതിയ പ്രശ്നങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നതിന് ഒരു പെടുത്തുമല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മളങ്ങനെ ഏതാണ്ട് എവിടെ വെച്ച് അങ്ങ് എന്ത് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ കയറി ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ സി യു ഗൈസ്, സി യു ഇൻ അനദർ വീഡിയോ.